പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും ടാർഗറ്റ് ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒന്നാമത്തെ പാർട്ട് വീഡിയോ നമ്മൾ ചർച്ച ചെയ്തു അല്ലെ അതിൽ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ െ ഇന്ന് നമുക്കതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് എല്ലാവരും ഞാൻ ക്ഷണിക്കുന്ന ഉള്ളത് നമ്മൾ മാത്സിനെ എ പ്ലസ് കിട്ടും എന്ന് ഉറപ്പിച്ചിരിക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഉണ്ടാവുക സോ മാത്സിനെ എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ അത് നല്ലപോലെ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യാം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു ബുക്കും പെനുമായിട്ട് എടുക്കുക എടുത്തിരിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം അത് ചെയ്ത് തീർക്കാം ഓക്കെ എന്നിട്ട് ഞാൻ ചെയ്ത ആൻസറുമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യാം ഓക്കെ അത് അങ്ങനെ തന്നെ ശരിയാണ് എന്ന് ഉറപ്പ് വരുത്താം തെറ്റുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിൽ നിന്നോ നോട്ടിൽ നിന്നോ എടുത്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ സോ അങ്ങനെ ആ സമയത്ത് പെർഫെക്റ്റ് ആവും ഒരു സംശയം വേണ്ട നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും ഓക്കെ സോ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവാം ഞാൻ പറഞ്ഞിരുന്നു സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏകദേശം പതിനാല് മുതൽ പതിനഞ്ച് വരെ മാർക്കിന് നിങ്ങൾ എസ് എസ് എൽ ജി എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നല്ല മാർക്ക് കിട്ടുന്ന ഒരു ചാപ്റ്റർ ആണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററുകളിൽ ഒന്നാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഒരാൾ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സമാന്തര ശ്രേണി ആണോ എന്ന് പരിശോധിക്കാൻ കോമൺ ഡിഫറൻസ് കാണാൻ പൊതുവ്യത്യാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു പദത്തിൽ നിന്ന് മറ്റൊരു പദത്തിലേക്ക് ചാടാൻ അല്ലെ ഒരു ടേമിൽ നിന്ന് മറ്റൊരു ടേമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടെത്താൻ അല്ലെ പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് തന്നെ പല ടൈപ്പ് ക്വസ്റ്റ്യൻ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു അല്ലേ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു നമ്പർ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ ഒരാൾ പദമാണോ അല്ലെന്ന് പരിശോധിക്കാൻ പിന്നെ ആൾജിബ്ര എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ അതായത് ബീജഗണിത വാചകം രൂപീകരിക്കാൻ ആൾജിബ്രാ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ സീക്വൻസ് ഫോം ചെയ്യാൻ വാചകം നമുക്ക് തിന്നു എന്ന് വിചാരിക്കാം എങ്ങനെയാണ് ശ്രേണി കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം ഇന്ന് നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ ചർച്ച ചെയ്യാനുള്ളത് തുക സമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ സമ്മുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സമ്മ് നേരിട്ട് കാണാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടാമത്തത് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് സെഷൻ നമുക്ക് ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു അതായത് തുകയും മധ്യപദം അതേപോലെ തന്നെ പെയേഴ്സ് നമ്മുടെ ജോഡികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മിഡിൽ ടേമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ ആദ്യം നമുക്ക് സമ്മ് കാണാനുള്ള കാര്യമാണ് സമ്മ കാണുന്നത് നമുക്കറിയാം അതിന് പൊതുവിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള ഫോർമുല തുക കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുള്ള ഫോർമുല എൻസ്വൽ ടു എൻ ബൈ ടു ഇൻസ് വൺ പ്ലസ് എക്സ് എൻ എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ് അതായത് ഇവിടെ എൻ ബൈ ടു ഇൻ ആദ്യപദം പ്ലസ് അവസാന പദം എന്ന് പറയുന്ന ഫോർമുല എക്സ് എൻ ഇവിടെ റിപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ് അവസാന പദമാണ് ലാസ്റ്റ് ടേം ആണ് ഓക്കെ അവസാന പദം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം എൻ ബൈ ടു ഇൻ എക്സ് വൺ പ്ലസ് എക്സ് എൻ അതായത് നമുക്ക് സം കാണണമെങ്കിൽ തുക കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണ്ടത് ഒന്ന് എൻ വേണം എൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം രണ്ട് എക്സ് വൺ വേണം അതായത് ഫസ്റ്റ് ടേം അല്ലെ ആദ്യ പദം അടുത്തത് എക്സ് എൻ വേണം ലാസ്റ്റ് ടേം അല്ലെങ്കിൽ അവസാന പദം ഈ ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്ക് സമ്മ് കാണാൻ കഴിയുള്ളൂ അപ്പൊ സമ്മ് കാണാൻ തുക കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് രണ്ട് തരത്തിലാണ് ചോദിക്കുക ഒന്ന് നിങ്ങൾക്ക് എൻ തരും എക്സ് വൺ തരും പക്ഷെ ഇയാൾ തരൂല ഓക്കെ എന്നിട്ട് നിങ്ങളോട് സമ്മ് കാണാൻ വേണ്ടി പറയും തുക കാണാൻ വേണ്ടി പറയും അപ്പം നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇത് രണ്ടും കൃത്യമായിട്ട് നമ്മൾ കൊടുക്കും എന്നിട്ട് ഇത് നമ്മൾ കണ്ടുപിടിക്കും അതിനെ ദിവസം നമുക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കിക്കോളൂ എന്നിട്ട് തുക കാണും രണ്ടാമത്തെ നേരെ തിരിച്ചുള്ള ടൈപ്പാ അറിയോ നേരെ തിരിച്ചുള്ള ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എൻ എക്സ് വണ് എക്സ് എൻ ഇതിൽ ഇതും ഇതും തരും പക്ഷെ ഇത് തരൂല്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് നമുക്ക് തുക കണ്ടുപിടിക്കണം സമ്മ് കണ്ടുപിടിക്കണം നമുക്ക് ട്രൈ നോക്കാം ഇതല്ലാതെ വേറെയും ഫോർമുലകളിലുണ്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ ടെക്സ്റ്റിൽ തന്നെ സൂചിപ്പിക്കുന്ന ഒരു ഫോർമുല ഉണ്ട് എ ഇൻറ്റു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് ബി എൻ എന്ന് പറയുന്ന ഒരു ഫോർമുല പറയലുണ്ട് ഓക്കെ ഇനി പഴയ സിലബസിൽ ഉണ്ടായിരുന്ന എന്നാൽ ചില ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന വരെ തേടുന്നുണ്ട് ഡി ബൈ ടു എൻ സ്ക്വയർ പ്ലസ് എഫ് മൈനസ് ഡി ബൈ ടു എൻ എന്ന് പറയുന്നൊരു ഫോർമുല പിന്നെ അതിന് മുമ്പത്തെ ഉണ്ടായിരുന്ന എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്ന പല ഫോർമുലകളുണ്ട് പക്ഷെ കൂടുതൽ ആളുകളും ഉപയോഗിച്ചിട്ടുണ്ടാവുന്നത് ഇതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചാൽ നമുക്ക് ചെയ്യാം ഓക്കെ സമ്മ് കാണാൻ തുക കാണാനുള്ള ഫോർമുല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം സമ്മ കാണാൻ വേറെയും ചില സ്പെഷ്യൽ ഫോർമുലകൾ പറയാറുണ്ട് എന്ന് പറയും എന്താ നാച്ചുറൽ നമ്പേഴ്സ് ഒന്നിൽ നിന്ന് തുടങ്ങുന്ന എണ്ണൽ സംഖ്യകൾ അവരുടേത് തുക കാണാൻ ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് അതുപോലെ തന്നെ വൺ പ്ലസ് ഫൈവ് പ്ലസ് എക്സെട്രൂ എൻ മൈനസ് വൺ മൈൻഡ് ചെയ്യണ്ട ഇത് നോക്കിയാൽ മതി എന്താ പ്രത്യേകത ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം ആദ്യത്തെ ചില ഒറ്റ സംഖ്യകൾ തുക കാണാൻ കാണാൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഉണ്ട് അതേപോലെ തന്നെ എൻ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചാൽ മതി എൻ ആൾക്കാരുണ്ട് ഇതെന്താ സംഭവം ഈവൻ നമ്പേഴ്സ് ഫ്രം ടു അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്യൂ ഈവൻ നമ്പേഴ്സ് ആദ്യത്തെ കുറച്ച് ഇരട്ട സംഖ്യകൾ ഇതിന്റെ തുക കാണാൻ സമ്മ കാണാൻ നമ്മുടെ കയ്യിലുള്ള ഫോർമുല എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നാണ് ഓക്കെ അപ്പൊ ചോദ്യം വരും സാറല്ലേ പറഞ്ഞ ഒരു ഫോർമുല മതിയെന്ന് ഓക്കെ ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി പഠിച്ചവരുണ്ടെങ്കിൽ അത്യാവശ്യം അറിയുന്നവരൊക്കെ അത് പഠിച്ചു പോയിട്ടുണ്ടാവും പഠിച്ചവരുണ്ടെങ്കിൽ ഓക്കെ നല്ലതാണ് ഓക്കെ നമുക്കത് പഠിച്ചു നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം ഇനി ഇത് പഠിക്കാത്തവരങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇത് പഠിക്കണം എന്ന് നിർബന്ധമല്ല ഓക്കെ തിരയെ പഠിക്കേണ്ടതില്ല എന്നല്ല ഞാൻ പറയുന്നത് നിർബന്ധമല്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ കഴിയും കാരണം എന്താ ഇതൊക്കെ അരിത്മെറ്റിക് സീക്വൻസ് ആണ് സമാന്ത ശ്രേണിയാണ് അല്ലേ ഇവിടെ ഒന്ന് വെച്ചിങ്ങനെ കൂടുകയാണ് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഒന്ന് വെച്ചാൽ കൂടുന്നത് ഇവിടെയോ രണ്ട് വെച്ചങ്ങനെ കൂടുകയാണ് ഇവിടെയോ രണ്ട് വെച്ചങ്ങനെ കൂടുകയാണ് അപ്പം ഇതൊക്കെ അരിത്മെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് സമാന്തരശ്രേണി ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനും ഇതേ ഫോർമുല മതി ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് അധികം വരുന്നേ ഉള്ളൂ അപ്പം ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിക്കണം നിർബന്ധമല്ല ഓക്കെ ഇത് മതി ഇത് വെച്ച് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ കഴിയും എന്നാൽ ഇത് പഠിച്ചവരുണ്ടെങ്കിൽ പഠിച്ച് അത് വെച്ച് ചെയ്തോളൂ നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം ഓക്കെ അപ്പൊ ഒറ്റ ഫോർമുല ഉള്ളു ഈ വേറെ വേറെ ഫോർമുലസ് നമുക്ക് തുകയിൽ കാര്യമായിട്ട് പറയാനില്ല ഓക്കെ സ്പെഷ്യൽ കേസിലൊക്കെ ബാക്കിയൊന്നും നമുക്ക് കാര്യമായിട്ട് പറയാനില്ല ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം ഇത് വെച്ച് നമുക്ക് എല്ലാ ക്വസ്റ്റിനും ചെയ്യാൻ കഴിയും നോക്കാം നമുക്ക് നോക്ക് തുക കാണുക ഫൈൻഡ് ദ സമ്മെന്നാ ചോദ്യം ഇതുപോലെ അഞ്ച് മാർക്കിന് ചോദിച്ച പ്രശ്നമുണ്ട് എസ് എൽ സി എക്സാമിന് ഓക്കെ നോക്കാം ഇവിടെ സമ്മ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എക്സെട്ര െ നാച്ചുറൽ നമ്പേഴ്സാ അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ സമ്മ കാണാം തുക കാണാം അരിത്തമറ്റിക് സീക്വൻസ് ആണ് സമാന്ത ശ്രേണിയാണ് പതിനൊന്നിൽ നിന്ന് മൂന്ന് കൂട്ടി പതിനാല് വീണ്ടും മൂന്ന് കൂട്ടി പതിനേഴ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അടുത്തത് ട്വൽവ് നാല് കൂട്ടി പതിനാറ് വീണ്ടും നാല് കൂട്ടി ഇരുപത് എക്സെട്ര അതും അരിത്തമറ്റിക് സീക്വൻസ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സമ്മ കാണാൻ നോക്കാം ശ്രദ്ധിക്കാം ഞാൻ അറിയാത്ത കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനോട് ആദ്യത്തെ ക്വസ്റ്റ്യന് ഞാൻ ഫോർമുല ഉപയോഗിക്കുന്നത് എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്ന നമ്മുടെ ഫോർമുല തന്നെയാണ് ഏത് വെച്ചിട്ടും ചെയ്യാം എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു വെച്ചും ചെയ്യാം ഞാൻ രണ്ടും വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം ശരി നോക്കാം ആദ്യം എൻ അറിയണം തുക കാണണമെങ്കിൽ എന്തറിയണം എസ് എൻ ആണ് ഇത് തുക കാണണമെങ്കിൽ എൻ അറിയണം ഓക്കെ എൻ എന്ന് പറഞ്ഞാൽ എന്താ പദങ്ങളുടെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് എക്സ്ട്ര മുപ്പത് വരെയല്ലേ ഒന്ന് മുതൽ മുപ്പത് വരെ എന്ന് പറയുമ്പോൾ അതിൽ എത്ര ആൾക്കാരുണ്ട് മുപ്പത് ആൾക്കാരല്ലേ ഉള്ളൂ അല്ലെ അപ്പോൾ മുപ്പത് ആൾക്കാരുണ്ട് പദങ്ങളുടെ എണ്ണം എത്രയാണ് തേർട്ടി എന്ന് കിട്ടി ബൈ ടു കാണാം വണ് അല്ലേ ലാസ്റ്റ് ടേം അതാരാ അവസാന പദം മുപ്പത് എന്നായിട്ട് മാറി മുപ്പത് ബൈ രണ്ട് എന്ന് പറയുമ്പോൾ പതിനഞ്ചായി ഇൻറ്റു ഒന്നും മുപ്പതും മുപ്പത്തി ഒന്നായി അല്ലെ അപ്പൊ നാന്നൂറ്റി അൻപതും പതിനഞ്ചും നാന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന ഉത്തരത്തിലേക്ക് എത്തി നമ്മൾ ആൻസർ ചെയ്തു ഇനി അല്ല നമ്മൾ എൻ ഇൻ പ്ലസ് വൺ ബൈ ടുപയോഗിക്കുന്നെങ്കിലോ അതാണ് ഉപയോഗിക്കുന്നെങ്കിലും എൻ എന്ന് പറയുമ്പോൾ എണ്ണം മുപ്പത് അപ്പൊ എന്ത് കിട്ടി മുപ്പതേ ഗുണിക്കണം മുപ്പതും ഒന്നും മുപ്പത്തി ഒന്ന് ബൈ രണ്ട് രണ്ടിനെയും മുപ്പതിനേയും നമുക്ക് വെട്ടാം പതിനഞ്ചായി പതിനഞ്ചു മുപ്പത്തി ഒന്ന് നേരത്തെ അതേ സ്റ്റെപ്പായി ഇനി വെട്ടിയിട്ടല്ല ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യാം മുപ്പതും മുപ്പത്തൊന്നും നമ്മൾ ഗുണിക്കാം ഓക്കെ തൊള്ളായിരത്തി മുപ്പതുണ്ടാവും രണ്ടുകൊണ്ട് ഹരിക്കാം അപ്പൊ നാനൂറ്റി എന്ന് കിട്ടിയോളൂ ക്ലിയർ നമുക്ക് എങ്ങനെ ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ ആകുമ്പോൾ കിട്ടി കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം പതിനൊന്ന് പ്ലസ് പതിനാല് പ്ലസ് പതിനേഴ് പ്ലസ് എക്സെട്രാ എന്നാണ് നമ്മുടെ സീക്വൻസ് തന്നിട്ടുള്ളത് ഓക്കെ ബി ക്വസ്റ്റ്യൻ ആൻസർ ആണേ ബി ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ ബി ക്വസ്റ്റ്യൻ പതിനൊന്ന് പ്ലസ് ഇവിടെ നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫോർമുല എന്താണ് എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്താ എന്ന് നമ്പർ ഓഫ് ടേംസ് തന്നിട്ടില്ല എടാ ഇവിടെ തൊണ്ണൂറ്റിയെട്ട് എന്ന് പറഞ്ഞിട്ട് നമ്പർ ഓഫ് ടേംസ് തൊണ്ണൂറ്റിയെട്ടാന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാ ഇതില് തൊണ്ണൂറ്റിയെട്ട് ആൾക്കാരില്ല സംശയങ്ങൾ ഒരുക്കുണ്ടെങ്കിൽ ഇപ്പോൾ ദാ ഞാൻ ഇതുവരെ എഴുതിയിരിക്കാം പതിനേഴ് വരെ ഓക്കെ എന്നിട്ട് ഇതിൽ നിങ്ങൾ പറയോ നമ്പർ ഓഫ് ടേംസ് പതിനേഴാണ് ഓക്കെ ദാ ഇതുവരെ പതിനേഴ് വരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ നമ്പർ ഓഫ് ടേംസ് പതിനേഴാന്ന് പറയുമോ പതിനേഴ് ആൾക്കാരുണ്ടെന്ന് പറയുമോ ഇല്ല മൂന്ന് ആൾക്കാരേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ആളെടുത്തം പറഞ്ഞാൽ പതിനേഴ് ഇട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ നമ്പർ ഓഫ് ടേംസ് എന്ന് കാണുന്നത് ഈ നമ്പർ അല്ല ഓക്കെ നേരത്തെ പക്ഷെ അങ്ങനെ ആയിരുന്നു അതെന്തുകൊണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് എല്ലാ നമ്പേഴ്സും വരുന്നതിനോടാണ് അപ്പം എന്ന് കാണുമ്പോൾ മുപ്പത് ആൾക്കാരുണ്ട് എന്നാൽ ഇവിടെ അങ്ങനെയല്ല അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേംസ് നമുക്ക് തന്നിട്ടില്ല അതായത് പദങ്ങളുടെ എണ്ണം എത്രയാണ് നമുക്കറിയില്ല അറിയില്ല അപ്പം അത് കണ്ടെത്തണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേനെയോ ഓക്കെ പദങ്ങളുടെ എണ്ണം തരാതെ ചോദിക്കുന്ന ചോദ്യം പക്ഷെ ആര് തന്നിട്ടുണ്ട് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാം നോക്ക് അല്ലേ ഫസ്റ്റ് ടേമും അറിയാം ലാസ്റ്റ് ടേമും അറിയാം എങ്ങനെ കണ്ടെത്തുക സുഖാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാൽ മൊത്തം ഇല്ലേ എന്താ എന്നെ കാണാൻ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ അവസാന പദം മൈനസ് പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് വൺ എന്ന് പറയുന്ന സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് വെച്ച് ചെയ്താൽ മതി ഓക്കെ എങ്ങനെ ചെയ്യാം എക്സ് എൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടേം തൊണ്ണൂറ്റി എട്ട് മൈനസ് എക്സ് വൺ ആരാ ഒന്നാമത്തെ പദം പതിനൊന്ന് ബൈ പൊതുവ്യത്യാസം എത്രയാണ് പതിനൊന്നിൽ നിന്ന് മൂന്ന് കൂടി പതിനാല് അപ്പം മൂന്നാണ് പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് തൊണ്ണൂറ്റിയെട്ടെന്ന് പതിനേഴ് കുറക്കുമ്പോൾ പതിനൊന്ന് കുറക്കുമ്പോൾ എൺപത്തി ഏഴായി ബൈ മൂന്ന് പ്ലസ് ഒന്ന് ഓക്കെ അറുപതും ഇരുപത്തി ഏഴുമാണ് അപ്പം നമുക്ക് ഇരുപത്തി ഒമ്പത് എന്ന് കിട്ടും പ്ലസ് ഒന്ന് എത്രയുണ്ട് മുപ്പത് ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി െ മുപ്പത് ആൾക്കാരുണ്ട് നമ്പർട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന് തേർട്ടി ബൈ ടു ഇൻഡു ഫസ്റ്റ് അല്ലെ പതിനഞ്ച് ഇൻറ്റു പതിനൊന്നും തൊണ്ണൂറ്റി എട്ട് എത്ര ആയിട്ട് മാറി നൂറ്റി ഒൻപത് എന്ന് വരും അല്ലേ ഇപ്പൊ ഗുണിക്കുന്ന സമയത്ത് എത്ര വരും ആയിരത്തി തൊണ്ണൂറും അതേപോലെ തന്നെ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചും പതിനാറ് ഇരുപത്തി അഞ്ച് സോറി പതിനാറ് ഓക്കെ മുപ്പത്തഞ്ച് എന്ന് നമുക്ക് കിട്ടും സോ വൺ സിക്സ് ത്രീ ഫൈവ് എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തി ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ഓക്കെ എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം സുഖമായിട്ട് നമുക്ക് ആൻസറിലേക്കെത്താം അല്ലേ അപ്പോൾ നമുക്ക് ഈ രൂപത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഇത്തരം ക്വസ്റ്റ്യനുകളെ നമ്മൾ എഡിയിൽ ചെയ്യാറുള്ളത് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് കുളിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ പന്ത്രണ്ട് പ്ലസ് പതിനാറ് പ്ലസ് ഇരുപത് പ്ലസ് എക്സെട്ര നൂറ്റി ഇരുപത്തെട്ട് പന്ത്രണ്ട് പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് ട്വൻ്റി പ്ലസ് എക്സെട്രാ പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ഓക്കെ ഈ ക്വസ്റ്റ്യൻക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നിപ്പോൾ ബി ക്വസ്റ്റിൻ്റെ അതേപോലെ തന്നെ അല്ല ഇയാളു അല്ലേ ഫസ്റ്റ് ടേം അറിയാം ലാസ്റ്റ് ടേം അറിയാം പക്ഷേ നമ്പർ ഓഫ് ടേംസ് തന്നിട്ടില്ല അപ്പോൾ നമ്മൾ ബി ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടെത്താം എന്നിട്ട് സമ്മ് കണ്ടെത്താം ഓക്കെ അതൊരു വഴി ആ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തന്നതിനോട് ഞാൻ ആ വഴി പരീക്ഷിക്കുന്നില്ല ഇനി ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ കുറച്ചുകൂടിയൊക്കെ ലോജിക്കലായിട്ടുള്ള കുട്ടിയൊക്കെ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട് ഓക്കെ കുറച്ചുകൂടിയൊക്കെ ലോജിക്കലായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട് ഓക്കെ അപ്പോൾ ഈ ലോജിക്കലായിട്ട് ഇല്ലാത്തൊരു വല്ലാണ്ട് മാത്സിൽ ലോജിക്കില്ലാത്തൊരു പെടുന്നു വിചാരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ പോലെ അത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും പക്ഷെ കുറച്ച് ചിന്തിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഒക്കെ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട് ഇവിടെ സി ക്വസ്റ്റ്യൻ അത്തരമൊരു ക്വസ്റ്റ്യനാണ് ഞാൻ കാണിച്ചു കാണിച്ചത് എന്താണെന്നുള്ളത് അതായത് ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ത് കിട്ടി നമുക്ക് നാനൂറ്റി അറുപത്തി എന്ന് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എത്ര നമുക്ക് കിട്ടി നാനൂറ്റി അറുപത്തി അഞ്ച് ബി ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾ നോക്കി നോക്കുക ഇവിടെ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ വണ്ണും ലെവനും ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ വണ്ണും ലെവനും ആഡ് ചെയ്താൽ ട്വൽവ് കിട്ടൂലേ ടുവും ഫോർട്ടീനും ആഡ് ചെയ്ത് നോക്കിയാൽ സിക്സ്റ്റീൻ കിട്ടൂലേ ത്രീയും സെവൻറ്റീനും ആഡ് ചെയ്താൽ ട്വൻറ്റി കിട്ടൂലേ അതേപോലെ ലാസ്റ്റ് ടേം മുപ്പതും തൊണ്ണൂറ്റിയെട്ടും കിട്ടുമ്പോൾ നൂറ്റി ഇരുപത്തെട്ട് കിട്ടുന്നില്ലേ അവ ചുരുക്കി പറഞ്ഞാൽ ഒബ് എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെയും രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെയും സമ്മ് തുകയാണ് ആര് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പൊ സി ക്വസ്റ്റ്യൻ ആൻസർ കാണാൻ എന്ത് ചെയ്താൽ മതി എ കൊസ്റ്റിൻ ആൻസറും ബി ക്വസ്റ്റ്യൻ ആൻസറും കൂടി കൂട്ടിയാ മതി അല്ലേ ഇത് രണ്ടും കൂട്ടുമ്പോൾ മൂന്നാമത്തെ കിട്ടുന്നുണ്ട് അപ്പൊ അത്ര കിട്ടി നാനൂറ്റി അറുപത്തി അഞ്ചും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി സി ക്വസ്റ്റ്യൻ ആൻസറായി അല്ലേ നമുക്ക് എത്ര കിട്ടാം അറുപത്തഞ്ചും മുപ്പത്തഞ്ചും അപ്പൊ രണ്ടായിരത്തി ഒരുന്നൂറ് എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി അല്ലേ ഓക്കെ അപ്പൊ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം ഓക്കെ അല്ലേ അപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല ബി ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ നമുക്ക് ചെയ്യുകയും ചെയ്യാം അതും ഒരു ഓപ്ഷൻ ആണ് ഓക്കെ ശ്രദ്ധിക്കാം അപ്പ ഇങ്ങനെയാണ് നമുക്ക് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡീൽ ചെയ്യാം പ്രീവിയസ് ഇയറിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കാം ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഇതിലേക്കാണ് ചോദ്യം ശ്രദ്ധിക്കാം ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ട്വന്റി ടേംസ് ഓഫ് ദിസ് എസ് ഈ ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക കാണുക തുക കാണാനാണല്ലോ ചോദ്യം അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ സമ്മ കാണാനുള്ള ഫോർമുല എന്താ എസ് എന്ന് ഇസ് ഈക്വൽ ടു എൻ ഇൻ പ്ലസ് എക്സ് എൻ ഇതാണല്ലോ തുക കാണുള്ള ഫോർമുല ഓക്കെ നമുക്ക് എന്തൊക്കെയാണ് തിന്നിട്ടുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം ആദ്യം നമുക്ക് നോക്കേണ്ടത് പിന്നെ എൻ നമ്പർ ഓഫ് അറിയണം ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക എന്നല്ലേ പറഞ്ഞു ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക അപ്പൊ എത്ര പദമുണ്ട് ഇരുപത് ആൾക്കാർ അല്ലേ അതായത് സം ഓഫ് ദി ഫസ്റ്റ് ട്വൻറ്റി ടേംസ് എന്നല്ലേ പറഞ്ഞ് ആദ്യത്തെ ഇരുപത് ടേംസ് അപ്പോൾ എത്ര ടേംസ് ഉണ്ട് ട്വൻറ്റി ടേംസ് അപ്പോൾ നമുക്ക് എൻ ട്വൻറ്റി എന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ കഴിഞ്ഞ പോലെ അല്ല ഇവിടെ നമുക്ക് എന്ന് തന്നിട്ടുണ്ട് ട്വൻറ്റി ബൈ ടു ഇൻ ടു എക്സ് വൺ ഫസ്റ്റ് ടേം എത്രയാ എയ്റ്റ് അതും ഓക്കെ പ്ലസ് എക്സ് എൻ ലാസ്റ്റ് ടേം അത് ഇവിടെ തിന്നിട്ടില്ല അപ്പോൾ ചോദ്യം ടാം സർ ഫോർട്ടീൻ അല്ലേ ലാസ്റ്റ് ടേം അല്ല കാരണം എന്താ ഇയാള് മൂന്നാമത്തെ ടേമാ നമ്മൾ എത്ര ആൾക്കാരുണ്ട് ട്വന്റി ടേംസ് ആർ ഇരുപത് പദങ്ങൾണ്ട് ഈ അവസാനത്തെ പദം എന്ന് പറഞ്ഞാൽ എന്താ ഇരുപത് ആൾക്കാരുണ്ടെങ്കിൽ അവസാനത്തെ ടേം ആരാ ഇരുപതാമത്തെ ടേം ആയിരിക്കൂല്ലേ അൻപത് ആൾക്കാരുണ്ടെങ്കിൽ അവസാനത്തെ ആൾ ആരാ അൻപതാമത്തെ ആളായിരിക്കൂലെ അപ്പൊ ഇവിടെ ഇരുപത് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ആരാണ്ടാ ട്വന്റി ഇരുപതാമത്തെ അൻപത് ആൾക്കാരുണ്ടെങ്കിൽ അവസാനത്താൾ അൻപതാമത്തെ ആളാണ് അല്ലെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ട്വന്റി ടേംസ് ഉണ്ടായതുകൊണ്ട് ദ ലാസ്റ്റ് ടേം ഈസ് എങ്ങനെ എങ്ങനെയാ ടേം കണ്ടുപിടിക്കാം നമുക്ക് തന്നിരിക്കുന്ന ടേം ഒന്ന് ജമ്പ് ചെയ്യാം ആരാ തന്നിരിക്കുന്ന ടേം ഫസ്റ്റ് ടേം അറിയാലോ സെക്കൻഡ് ടേമും അറിയാം തേർഡ് ടേമും അറിയാം അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് ചാടാം അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലോ തന്നിരിക്കുന്ന ടേം ഒന്ന് ചാടി ചാടി പോയാൽ മതി അല്ലെ മറ്റു ടേം കണ്ടെത്താൻ അപ്പൊ ടേം കണ്ടെത്താൻ ഞാൻ ഫസ്റ്റ് ടേം ഒന്നിൽ നിന്ന് ചാടുക എത്ര ചാട്ടം ചാടണം അല്ലെ ഒന്നിൽ നിന്ന് ഇരുപതിലേക്ക് പത്തൊമ്പത് ചാട്ടം ചാടണം ഒരു തവണ ചാടുമ്പോൾ ഒരു കോമൺ ഡിഫറൻസ് കൂടും അപ്പോൾ നയൻറ്റീൻ ടൈംസ് ചാടുമ്പോയോ ചാടുമ്പോഴോ ടൈംസ് കോമൺ ഡിഫറൻസ് കൂടും അല്ലേ ആരാ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാ എട്ടിനോട് മൂന്ന് കൂടി പതിനൊന്ന് സോ ത്രീ എന്നായിട്ട് മാറി അല്ലേ അപ്പം അത്ര കിട്ടി എട്ട് പ്ലസ് അൻപത്തി ഏഴ് എന്നായിട്ടും മാറി സോ അറുപത്തി അഞ്ച് എന്ന ഉത്തരത്തിലേക്ക് എത്തി അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഈ രൂപത്തിലേക്ക് നമുക്ക് ആയിട്ട് കിട്ടി അപ്പം ലാസ്റ്റ് ടേം കണ്ടെത്തി അപ്പം ഇത് ഏത് ടൈപ്പ് ആണോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേനെയോ തൂക്ക കാണുമ്പോൾ നമ്പർ ഓഫ് ടേംസ് തരും ഫസ്റ്റ് ടേമും തരും പക്ഷെ ലാസ്റ്റ് ടേം തരൂല എണ്ണം ആദ്യപദം അറിയാം പക്ഷെ അവസാന പദം അറിയില്ല ആ ടൈപ്പ് ആണ് ഈ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം അത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് നമ്മൾ പറഞ്ഞു ആ ടൈപ്പാണ് ഇത് ഇങ്ങനെ തരുക പക്ഷേ നമുക്ക് ലാസ്റ്റ് ടൈം എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നമ്മൾ ലാസ്റ്റ് ടൈം കണ്ടുപിടിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യുക നേരെ കൊടുക്കുക അറുപത്തി അഞ്ച് ഓക്കെ ഇരുപതേ ബൈ രണ്ട് എന്ന് പറയുമ്പോൾ പത്ത് ആ അപ്പോൾ ഗുണിക്കാൻ സുഖമായി എട്ടും അറുപത്തി അഞ്ചും എഴുപത്തി മൂന്നായി അപ്പം അത്ര കിട്ടി എഴുന്നൂറ്റി മുപ്പത് എന്ന ഉത്തരത്തിലേക്ക് എത്തി അല്ലേ ആണ് അല്ലേ എന്ത് എളുപ്പത്തിൽ നമ്മൾ കണ്ടെത്തി അപ്പോൾ മുമ്പ് പഠിച്ച ആശയം കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ നമ്മൾ ആൻസർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നേരിട്ട് തുക കാണാനുള്ള ചോദ്യം ചോദിക്കാം ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചില വെറൈറ്റി ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയെന്നല്ല അതിലൊന്ന് ശ്രദ്ധിക്കാം ഈ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സമ്മ് ഓഫ് ഫസ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് ഓഫ് ദി എസ് ഫൈവ് കോമ നയൻ കോമ തേർട്ടീൻ കോമ എക്സെട്രാ ആൻഡ് തേർട്ടീൻ കോമ സെവൻറ്റീൻ കോമ ട്വൻറ്റി വൺ കോമ എക്സെട്ര ഈ രണ്ട് സമാന്തര ശ്രേണികളുടെയും ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസമെന്തു അതായത് നമ്മുടെ രണ്ട് സമാന ശ്രേണിയുണ്ട് അരിത്തോമറ്റിക് സീക്വൻസ് ഉണ്ട് ആദ്യം എഴുതാം തേർട്ടീൻ കോമ ഓക്കെ തേർട്ടീൻ കോമ സെവൻറ്റീൻ അല്ലേ തേർട്ടീൻ കോമ സെവൻറ്റീൻ കോമ ട്വന്റി വൺ കോമ എക്സെട്ര എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട് രണ്ടാമത്തത് എന്താണ് ഫൈവ് കോമ നയൻ കോമ തേർട്ടീൻ കോമ എക്സെട്ര എന്ന് പറയുന്ന രണ്ടാമത്തെ സീക്വൻസ് ഉണ്ട് ഇവരുടെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കാണാനാണ് പറഞ്ഞത് എങ്ങനെ കാണാം അപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുക ഇവിടുന്ന് കാണാം ഇവിടെ നിന്നും ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുക കാണാം സം ഓഫ് ദി ഫസ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് എന്നിട്ട് അവർ തമ്മിലുള്ള വ്യത്യാസം കാണാം സിമ്പിളാണ് ചെയ്യാം എന്നാലും ഇവിടെ മറ്റൊരു ട്രിക്ക് ഉപയോഗിച്ചാലോ ഓക്കെ നിങ്ങളതിനിടയിൽ നിങ്ങൾക്ക് അറിയണമുണ്ടാവും അല്ലേ അറിയുന്ന പല ആൾക്കാരുണ്ടാവും ഓക്കെ എന്താണ് ആ ട്രിക്ക് ശ്രദ്ധിച്ചോളി അതായത് ഇപ്പം ഞാൻ സെവന് പ്ലസ് ഒരു സിക്സ് പ്ലസ് ഒരു എയ്റ്റ് ഈ സമ്മും ഒരു ടു പ്ലസ് ഫോർ പ്ലസ് ത്രീ ഇതിന് സമ്മും തമ്മിലുള്ള വ്യത്യാസം എത്രയും ചോദിച്ചു തോന്നിയിരിക്കാം ഇതും ഇതിൻ്റെ സമ്മുകൾ തമ്മിലുള്ള വ്യത്യാസം ഓക്കെ അങ്ങനെ കാണാമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം സമ്മ് കണ്ടുനോക്കാം അല്ലേ ഏഴും ആറും പതിമൂന്ന് എട്ടും ഇരുപത്തി ഒന്നായി ഇനി രണ്ടും നാലും ആറ് ആറ് മൂന്നും ഒൻപതായി ഇരുപത്തി ഒന്നിൽ നിന്ന് നയൻ സബ്സ്റ്റാർട്ട് ചെയ്താൽ ട്വൽ എന്ന് കിട്ടി സിംപിളാണ് അല്ലേ എന്നാൽ വേറൊരു പരിപാടി കൂടി ഉണ്ടല്ലോ എന്താ ഇങ്ങനെ മൊത്തം സമ്മ് കണ്ട് ഡിഫറൻസ് കാണുന്നതിന് പകരം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിഫറൻസ് കണ്ടു നോക്കിയാലോ ഓരോ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതായത് ഏഴും രണ്ടും തമ്മിലുള്ള വ്യത്യാസം അഞ്ച് ആറും നാലും തമ്മിലുള്ള വ്യത്യാസം രണ്ട് എട്ടും മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് അഞ്ച് കൂട്ടി വെക്കിയാലോ അഞ്ച് പ്ലസ് രണ്ട് ഏഴ് ഏഴ് അഞ്ചും പന്ത്രണ്ട് കറക്റ്റാ അല്ലേ അപ്പോൾ മൊത്തം സമ്മ് കണ്ട് ഡിഫറൻസ് കാണുന്നതിന് പകരം ഓരോരുത്തരുടെ ഡിഫറൻസ് കണ്ട് കൂട്ടിയാലും മതി നമുക്ക് ആ ട്രിക്ക് ട്രിക്കൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ കേട്ടോ ഓക്കെ എല്ലാ ക്വസ്റ്റ്യനും അത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റിക്കൊള്ളെന്നില്ല എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റിക്കൊള്ളണം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഞാൻ ഇവിടെ മൊത്തം സമ്മ് കണ്ട് ഡിഫറൻസ് കാണുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ഞാൻ കാണുന്നത് ഓക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിഫറൻസ് കണ്ടു നോക്കാം അഞ്ചും ട്വന്റി വൺട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് പ്ലസ് പ്ലസ് ഡിഫറൻസ് അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി എന്താ എല്ലാ ടേമിലും ഇവിടെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം മൊത്തം പതിനഞ്ച് ടേമുകളുടെ സമ്മുകളുടെ വ്യത്യാസം കാണുന്നതിന് പകരം സമ്മുകളുടെ ഡിഫറൻസ് കാണുന്നതിന് പകരം ഓരോരുത്തരെ ഡിഫറൻസ് വെച്ച് കൂട്ടിയാൽ പോരെ അപ്പോൾ ഓരോരുത്തരുടെ ഡിഫറൻസ് എത്രയാണ് എയ്റ്റ് ഇങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് പതിനഞ്ച് ടേംസ് ഉണ്ട് എന്താ കാരണം ക്വസ്റ്റ്യിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റീൻ ടേംസിൻ്റെ സമ്മ്ണെന്നുള്ളത് പതിനഞ്ച് പദങ്ങളുടെ തുകയാണ് അപ്പം ഇത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി പതിനഞ്ച് തവണ എട്ട് കൂട്ടുന്നതിന് പകരം എയ്റ്റീൻ ഇൻറ്റു ഫൈവ് വരെ അല്ലെ എയ്റ്റി പ്ലസ് ഫോർട്ടി ദാറ്റ് ഈസ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടി അല്ലേ എന്ത് എളുപ്പത്തിൽ നമ്മൾ ആൻസർ കണ്ടെത്തി അല്ലേ ഓക്കെ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ പറ്റിയെന്ന് അറിയോ എന്തുകൊണ്ടാണ് കണ്ടെത്താൻ പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് നോക്ക് ഫോർ അല്ലേ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയൊക്കെ പൊതുവ്യത്യാസം നാല് രണ്ടാൾക്കും പൊതുവ്യത്യാസം തുല്യ ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിലെത്ര ആൾക്കാരുണ്ട് പതിനഞ്ചാൾക്കാർ ഇതിലെത്ര ആൾക്കാരുണ്ട് പതിനഞ്ചാൾക്കാർ രണ്ടാൾക്കാരിലും നമ്പർ ഓഫ് ടേംസും സെയിം ആണ് അതുകൊണ്ടാണ് ടോമുക്ക് ഇങ്ങനെ പറ്റിയത് ഓക്കെ ഇതല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റിക്കൊള്ളമെന്നില്ല ഓക്കെ അപ്പോൾ ഇത്തരം ക്വസ്റ്റിനുകളിൽ നമ്മൾ നോക്കേണ്ടത് ഒരേ കോമൺ ഡിഫറൻസ് ആണോ നോക്കുക ഒരേ പൊതുവ്യത്യാസമാണോ നോക്കുക അതുപോലെ നമ്പർ ഓഫ് ടേംസും സെയിം ആണോ നോക്കുക അങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാം അപ്പം ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഇതിനെ സാമ്യമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഓക്കെ ഇത് നേരിട്ടും കാണാം നേരിട്ട് കാണുമ്പോൾ കുറെ ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ ഈ എളുപ്പത്തിലും ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം അടുത്തത് യെസ് നമ്മുടെ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആ വരുന്നത് ഇൻ പാറ്റേൺ റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ അടുത്ത വരി എഴുതുക ഇനി പത്താം വരിയിൽ എത്ര പദങ്ങൾ ഉണ്ടാവും ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദ ലൈൻ ഓക്കെ അടുത്ത ചോദ്യം പത്താം വരിൽ ആദ്യ പദവും അവസാന പദവും കാണുക ഓക്കെ ഫൈൻ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് ദി ടെൻ ലൈൻ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ചില വർഷങ്ങളിലൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ എങ്ങൾക്ക് അറിയാം ഞങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തായിരിക്കും അല്ലേ എങ്ങനെയാണ് നമ്മൾ പാറ്റേൺ ക്വസ്റ്റൻ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഡീൽ ചെയ്യാം വലിയ മാർക്കിനാട്ടോ ചോദിക്കുക പാറ്റേൺ ടൈപ്പ് വയ്ക്കുക അപ്പോൾ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം ശ്രദ്ധിക്കുക നെക്സ്റ്റ് ലൈനിൽ ചെയ്താൽ വലിയ പണിയൊന്നുമില്ലല്ലോ അല്ലേ എന്നാ സംഭവം രണ്ടിനോട് മൂന്ന് കൂടി അഞ്ച് മൂന്ന് കോടി എട്ട് ലവൻ ഫോർട്ടീൻ സെവൻറ്റീൻ ട്വൻ്റി ട്വൻ്റി ത്രീ ട്വൻ്റി സിക്സ് ട്വൻറ്റി നയൻ ഇങ്ങനെ കൂടി കൂടി പോകാം അപ്പോൾ ട്വൻറ്റി നയൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത ആളായിരിക്കും അടുത്ത തേർട്ടി ടു പിന്നെ വീണ്ടും മൂന്ന് കൂടിയാൽ തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് ഫോർട്ടി വണ് ഞാൻ പ്രശ്നം എന്താ നമുക്ക് ഇവിടെ ഒരാളാണ് ഇവിടെ രണ്ടാളാണ് ഇവിടെ മൂന്നാളാണ് ഇവിടെ നാലാളാണ് അപ്പോൾ ഇവിടെ ആൾക്കാർ വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാൾക്കാരെ ഉള്ളൂ അപ്പോൾ അഞ്ചാമത്തെ ആളും ഫോർട്ടി ഫോർ സിമ്പിൾ അല്ലേ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അടുത്ത ചോദ്യം പത്താം വരിയിൽ എത്ര പദങ്ങൾ ഉണ്ടാവും ഫൈൻ ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ലൈൻ നോക്കാം ഒന്നാമത്തെ വരിയിൽ എത്ര ആളുണ്ട് ഒരാള് ഇവിടെയോ രണ്ടാള് മൂന്നാമത്തെ വരിയിലോ മൂന്നാൾ നാലാമത്തെ വരിയിലോ നാലാള് അപ്പോൾ സ്വാഭാവികമായിട്ടും പത്താമത്തെ വരിയിൽ എത്ര ആളുണ്ടാവും പത്താൾക്കാരുണ്ടാവും അല്ലേ ഇത് രണ്ടും കാണാൻ നമുക്ക് സമാന്തര ശ്രേണിയോ സീക്വൻസ് ഒന്നും നമുക്ക് ആവശ്യമല്ല സിമ്പിളായിട്ട് നമ്മൾ കണ്ടെത്താം ഇനി അവിടെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാൻ പോവാ പത്താം വരിയിലെ ആദ്യ പദവും അവസാന പദവും കാണുക ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു വരിയിലെ ആദ്യ പദം അല്ലെങ്കിൽ അവസാന പദം കാണാനാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവുക ഓക്കെ അത് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്ക് ഇപ്പോൾ ആദ്യപദങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ലോജിക്ക് കത്താൻ ചാൻസ് ഇല്ല രണ്ടിനോട് മൂന്ന് കൂടി അഞ്ചായി അഞ്ചിനോട് മൂന്നല്ല കൂടുന്നത് ആറാ കൂടുന്നത് അപ്പൊ സമാനശ്രേണിയിൽ ആദ്യ പദങ്ങളൊന്നും അതേപോലെ അവസാന പദവും സമാന ശ്രേണി അല്ല രണ്ടിനോട് എട്ട് ആറ് കൂടി എട്ടായി വീണ്ടും ആറ് കൂടിയില്ല ഓക്കെ നമുക്ക് ഒമ്പതാ കൂടുന്നത് അപ്പോൾ ആദ്യപദം മാത്രം എടുക്കുകയോ അല്ലെങ്കിൽ അവസാന പദം മാത്രം എടുക്കുകയോ ചെയ്താൽ ഒന്നും സമാന്ത ശ്രേണി കിട്ടൂല പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം ഓക്കെ അവിടെ നമുക്ക് കണ്ടെത്താൻ ഒരു എളുപ്പ രണ്ട് വഴി ഉണ്ട് കേട്ടോ ഒന്ന് ഡയറക്റ്റ് മെത്തേഡാണ് അത് പക്ഷേ കുറച്ച് ചെയ്യാനുണ്ട് നല്ലപോലെ ചെയ്യാനുണ്ട് കുറച്ച് ലോജിക്കോ അപ്ലൈ ചെയ്യണം ഞങ്ങൾക്കൊരു സിമ്പിൾ ട്രിക്ക് പഠിപ്പിച്ചിരട്ടെ ഒരു സിമ്പിൾ മെത്തേഡ് ഓക്കെ ചെറിയൊരു ഫോർമുലങ്ങൾ പഠിക്കേണ്ടി വരും കേട്ടോ അതോക്കോളി കേട്ടോ ഓക്കെ ഇത്തരം ചോദ്യങ്ങളിൽ ലാസ്റ്റ് ഏതെങ്കിലും ഒരു വരിയുടെ ലാസ്റ്റ് ടേം ഇങ്ങോട്ട് കാണാൻ വേണ്ടി ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫോർമുല ഡി ഇൻറ്റു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് എഫ് മൈനസ് ഡി എന്നാണ് കുറച്ച് വലിപ്പുണ്ടല്ലേ ഫോർമുല ഓക്കെ പ്രശ്നമാക്കണ്ടോ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് ഉറപ്പിക്കാം ഓക്കെ അതായത് പാറ്റേൺ ചോദിച്ചോ എന്തായാലും ലാസ്റ്റ് ടേമോ ഫസ്റ്റ് ടേമോ ചോദിക്കും അത് ഉറപ്പാണ് പാറ്റേൺ ചോദിച്ചാൽ ലാസ്റ്റ് ടേമോ അല്ലെങ്കിൽ ഫസ്റ്റ് ടേമോ ചിലപ്പോൾ രണ്ടും ചോദിക്കും ഓക്കെ അപ്പൊ എന്തായാലും മാർക്ക് ഉറപ്പിക്കാം ഡി ഇൻ എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് എഫ് മൈനസ് ഡി ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണിത് അപ്ലൈ ചെയ്യാൻ നോക്കാം അതായത് ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോട്ടെ പത്താം വരിയിലെ ആദ്യ പദവും അവസാന പദവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ലാസ്റ്റ് ഓഫ് ടെ ലൈൻ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത് ഓക്കെ ഡി ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് രണ്ടിനോട് മൂന്ന് കൂടി അഞ്ചായി അല്ലേ അതിനോട് വീണ്ടും മൂന്ന് കൂടി അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര ഇൻ ടൂ എൻ എൻ എന്ന് എന്താ പ എന്തു അവിടെ നോക്കേണ്ടത് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നോക്കുക എന്ത് ലൈൻ എന്നല്ലേ പറയുന്നത് ഇവിടെ എന്താ ടെൻത്ത് ലൈൻ എന്നാ അപ്പോൾ എത്രയാ ടെൻ അതായത് എത്രാമത്തെ വരി എത്രാമത്തെ ലൈൻ ആണോ നിങ്ങളോട് ചോദിച്ചത് അതാണ് എൻ ലാസ്റ്റ് ടേം കാണാൻ എത്രാമത്തെ ലൈൻ ആണോ ചോദിച്ചത് അതാണ് നമ്മുടെ എൻ്റെ അപ്പൊ ടെൻത്ത് ലൈൻ എന്ന് പറയുമ്പോൾ എത്രയാണ് ടെൻ ആണ് അപ്പൊ ടെൻ ഇൻ ടു എൻ പ്ലസ് വൺ ടെന്നിനോട് ഒന്ന് കൂട്ടുക അപ്പൊ എത്രയാസ്റ്റ് മൈനസ് ഡി കോമൺ ഡിഫറൻസ് എത്രയാ എത്രയാത്രീ അപ്പോ നമുക്ക് ഒന്നെങ്കിൽ മൊത്തം കുണിച്ചിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ രണ്ടിനെയും അഞ്ചിനെയും വെട്ടാം നമുക്ക് അഞ്ചെന്ന് കിട്ടി അല്ലെ നമുക്ക് എന്ത് കിട്ടി ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇൻറ്റു ലവൻ എന്ന് പറയുമ്പോൾ വൺ സിക്സ്റ്റി ഫൈവ് സോ വൺ സിക്സ്റ്റി ഫൈവ് ടൂന്ന് ഒന്ന് കുറച്ച് എന്ത് കിട്ടി മൈനസ് വൺ ആയി അല്ലേ മൈനസ് വണ്ണും പ്ലസും കൂടി മൈനസ് ആയി അപ്പോൾ നൂറ്റി അറുപത്തഞ്ച് മൈനസ് ഒന്ന് നൂറ്റി അറുപത്തി നാല് എന്ന ഉത്തരത്തിലേക്ക് എത്തി അപ്പൊ പത്താമത്തെ വരിയിലെ അവസാനത്തെ പദം ആരാണ് പത്താമത്തെ വരിയിലെ അവസാനത്തെ പദം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തിനാലാണ് നമുക്ക് എളുപ്പത്തിൽ കിട്ടി സിമ്പിൾ അല്ലേ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം എന്താ അടുത്ത ചോദ്യം എന്താ പത്താം വരിയിലെ ആദ്യപദം കാണുകാണാം അത് കണ്ടെത്താൻ രണ്ടു വഴിയുണ്ട് ഉദാഹരണത്തിന് ഒന്ന് രണ്ട് മൂന്നല്ലേ ഇത് അഞ്ചാമത്തെ വരിയല്ലേ അഞ്ചാമത്തെ വരിയിലെ ആദ്യപദം കാണാൻ ഓക്കെ അഞ്ചാമത്തെ വരിയിലെ ആദ്യപദം കാണാൻ അതായത് ഇയാളെ കാണാൻ ഈ ഉപയോഗിച്ചുകൊണ്ട് നാലാം വരിയിലെ അവസാന പദം കാണാം നാലാം വരിയിലെ അവസാന പദം കാണാം എന്നിട്ടൊരു പൊതുവ്യത്യാസം കൂട്ടിയാലും അടുത്ത ആളെ കിട്ടിയില്ലേ ഇരുപത്തി ഒമ്പതിനോട് മൂന്ന് കുട്ടിയാ മുപ്പത്തിരണ്ട് റെഡിയ ഓക്കെ അങ്ങനെ ചെയ്യാം ഓക്കെ അത് ആദ്യപദം കാണാൻ നമ്മൾ സാമോഖ്യം പറയാത്തത് കൊണ്ടാണ് ഇത് വെച്ച് പറയാം വെറുതെ രണ്ട് ഫോർമുല ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഓക്കെ അപ്പൊ പത്താം വരിയിൽ ആദ്യപദം കാണാൻ ചെയ്താൽ മതി ഒമ്പതാം വരിയിലെ അവസാന പദം കാണുക എന്നിട്ടൊരു പൊതുവ്യത്യാസം കൂട്ടി കൊടുക്കുക ക്ലിയർ അല്ല മറ്റൊരു പരിപാടി കൂടി ഉണ്ട് പത്താം വരിയിൽ എത്ര ആൾക്കാരുണ്ട് പത്താൾക്കാർ ഇത് എത്രാമത്തെ ആളാ അവസാനത്താള് അതായത് പത്താമത്തെ ആള് അപ്പൊ ഇത് പത്താം ആട്ടോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതോ ഒന്നാമത്തെ പദം അങ്ങനെ ചിന്തിച്ചാലും പോരെ അല്ലേ അപ്പോൾ ഒന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ എന്താ പത്താമത്തെ പദത്തിൽ നിന്ന് ഒമ്പത് തവണ പൊതുവ്യത്യാസം കുറച്ചാ പോരെ അല്ലേ പത്താം പദം മൈനസ് ഒമ്പത് കിട്ടി അപ്പൊ എന്ത് കിട്ടി പത്താം പദം എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തി നാല് മൈനസ് ഒമ്പത് ഇൻറ്റു പൊതുവ്യത്യാസം എത്രയാ ഒമ്പത് ഇൻറ്റു മൂന്ന് അപ്പം നൂറ്റി അറുപത്തി നാല് മൈനസ് ഇരുപത്തി ഏഴ് എന്ന് കിട്ടി ശരിയല്ലേ അപ്പം നമുക്ക് എന്ത് കിട്ടി നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടി അല്ലേ സോറി നൂറ്റി മുപ്പത്തിയേഴ് എന്ന് നമുക്ക് സുഖമായിട്ട് കിട്ടി നൂറ്റി മുപ്പത്തിയേഴ് അല്ലേ ഓക്കെ അപ്പോൾ ഈ രൂപത്തിലേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ആദ്യപദം കിട്ടി ആദ്യപദം എന്ന് ഉദ്ദേശിക്കുന്നത് ഇയാളല്ല പത്താം വരിയിലെ ആദ്യപദം സിമ്പിൾ അല്ലേ ഓക്കെ ഇങ്ങനെ ചെയ്യാം അപ്പൊ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റിനും സെറ്റ് കേട്ടോ ഇനി ഇവിടെ ചെറിയൊരു പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത് ഈ ഫോർമുല എവിടെ ഉപയോഗിക്കാന്ന് വെച്ചാൽ ഒന്നാമത്തെ വരിയിൽ എത്ര ആള് ഒരാള് രണ്ടാമത്തെ വരിയിൽ രണ്ടാള് മൂന്നാമത്തെ വരിയിൽ മൂന്നാള് അങ്ങനത്തെ ചോദ്യത്തിലാണ് ഈ സമൊക്കെ ഉപയോഗിക്കുക ഇനി പിന്നെ ഒരു ചാൻസ് ഉള്ള ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ വരിയിൽ ഒരാൾ അടുത്ത വരിയിൽ മൂന്നാൾക്കാര് വരിക ഉദാഹരണത്തിന് മൂന്ന് കോടി അഞ്ച് എട്ട് പതിനൊന്ന് മൂന്നാൾക്കാര് അടുത്തേലോ അഞ്ചു ആൾക്കാർ വരിക പതിനാല് മൂന്നല കൂടുന്നത് അപ്പോൾ പതിനേഴ് ഇരുപത് ട്വൻറ്റി ത്രീ കൊമാ ട്വൻ്റി സിക്സ് എക്സെട്ര ഓക്കെ അപ്പോൾ ഈ രൂപത്തിലേക്ക് മൂവ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ ഒരാൾ മൂന്നാൾ അഞ്ചാൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഫോർമുല ഉണ്ടല്ലോ അത് ഉപയോഗിക്കണ്ട നേരത്തെ ഫോർമുല എന്തേനി ഡി ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് എഫ് മൈനസ് ഡി ആ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയുമോ ഈ ഇയാൾക്ക് പകരം ഈ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ റ്റുക്ക് പകരം ഈ എൻ സ്ക്വയർ നാക്കാം പ്ലസ് എഫ് മൈനസ് ഡി ഒന്ന് മൂന്ന് അഞ്ച് അങ്ങനെ വരുന്നതിനോടാണ് ഇത് ഉപയോഗിച്ചാൽ മതി ഇത് ഉപയോഗിക്കേണ്ട ക്ലിയർ ഓക്കെ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അത്തരം ടൈപ്പ് പാറ്റേണും ചെയ്തു പിന്നെ നമുക്ക് എളുപ്പമായി ഈ രണ്ട് ടൈപ്പ് പാറ്റേൺ മാത്രമേ പോയി ചോദിക്കുള്ളൂ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമല്ലോ അല്ലേ അപ്പം ഡി എൻ സ്ക്വയർ പ്ലസ് എഫ് മൈനസ് ഡി ഉപയോഗിച്ചാൽ മതി ഈ ടൈപ്പ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ലൈൻ്റെ അവസാന പദം കാണാൻ ലാസ്റ്റ് ടേം ഓഫ് എൻത്ത് ലൈൻ ക്ലിയർ ഇനി നമുക്ക് അടുത്ത ചർച്ച ചെയ്യാനുള്ളത് ആൾഡിബ്രേക്ക് എക്സ്പ്രഷൻ ഓഫ് ദി സമ്മാണ് ശ്രദ്ധിക്കുകൾക്ക് സമാന്തര ശ്രേണിയുടെ ക്ലിയർ ഈ ചാപ്റ്ററിൽ രണ്ട് സ്ഥലത്താണ് അൽത്തമെറ്റിക് സീക്വൻസിൽ ആൾജിബ്രൈക് എക്സ്പ്രഷനെ കുറിച്ച് പറയുന്നത് സമാന്തര ശ്രേണിയില് രണ്ട് സ്ഥലത്ത് ബീജഗണിത വാചകത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ശ്രേണിയുടെ ബീജഗണിതവാചകം അതിനാണ് നമ്മൾ എക്സ് എൻ എന്ന് നമ്മൾ പറയുക എഫ് മൈനസ് ഡി രണ്ട് തുകയുടെ ബീജഗണിതവാചകം അതിന് നമ്മൾ എസ് എൻ എന്നാണ് പറയാം രണ്ട് നമ്മൾ വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എന്ത് ചെയ്യുക തുകയുടെ ബീജഗണിത വാചകം അല്ലെങ്കിൽ ശ്രേണിയുടെ ബീജഗണിതവാചകം എന്നൊക്കെ പറയുമ്പോൾ ചാടിക്കേറി വീരുത് ശ്രദ്ധിക്കണം ശ്രേണിൻ്റെതാണോ തുകയുടെതാണോ അതായത് സീക്വൻസിന്റെ ആൾജിപ്രായ എക്സ്പ്രഷൻ ആണോ സമ്മിന്റെ ആഴ്ചപ്രായ എക്സ്പ്രഷൻ ആണോ എന്ന് കൃത്യം ശ്രദ്ധിക്കണം ഇവിടെ എക്സ്പ്രഷൻ ഓഫ് ദി തുകയുടെ പറഞ്ഞു ഇത് കണ്ടെത്താൻ ഒരു വഴി കുറച്ച് ചെയ്തുണ്ടാക്കാനുള്ള വഴിയാണ് എന്നാൽ ഞങ്ങൾക്ക് അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് പഠിപ്പിച്ചരാം ശ്രദ്ധിച്ചുള്ളത് സമ്മിന്റെ നമ്മൾ ആണ് എപ്പോഴും ഒരു എൻ സ്ക്വയറിന്റെ ടേം ഉണ്ടാവും ഒരു ഉണ്ടാവും ഇത് രണ്ടും ആദ്യ വെക്കാം ഇനി എൻ സ്ക്വയറിന്റെ കൂടെ വരുന്ന സംഖ്യ കോയഫിഷ്യൻ അല്ലെങ്കിൽ ഗുണകം ആരാണെന്നും എണ്ണിൻ്റെ കൂടെ വരുന്ന ആൾ നോക്കിയാൽ മതി ഇത് കണ്ടെത്താൻ സിമ്പിൾ ട്രിക്ക് ഉണ്ട് എന്നാ നോക്കിയുള്ളൂട്ടോ എൻ സ്ക്വയറിന്റെ കൂടെ എപ്പോഴും പൊതുവ്യത്യാസത്തിന്റെ പകുതിയായിരിക്കും ഹാഫ് ഓഫ് ദി കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസിന്റെ ഹാഫ് പകുതിയാണ് എൻ സ്ക്വയറിന്റെ കൂടെ വിര ആരാടെ കോമൺ ഡിഫറൻസ് അഞ്ചിനോട് ആറ് കൂടി ലെവൻ അല്ലേ അപ്പൊ കോമൺ ഡിഫറൻസ് സിക്സ് ആണ് അല്ലേ സിക്സ് ആണ് ആര് കോമൺ ഡിഫറൻസ് സിക്സിന്റെ പകുതി മൂന്ന് അതായിരിക്കും എൻസ്ക്വയറിൻ്റെ കൂടെ വരിക ഇനിയോ ഇനി എന്ത് ചെയ്യുക എൻ്റെ കൂടെ വരുന്ന ആൾ ഇത് കാണാൻ നമ്മളെ ഫസ്റ്റ് ടേമിൽ നിന്ന് ഇപ്പൊ കിട്ടിയ ഈ നമ്പറിൽ ത്രീ അതായത് ഡി ബൈ ടു അവിടെ കുറച്ചാൽ മതി ഒന്നാമത്തെ പദത്തിൽ നിന്ന് ഇപ്പൊ കിട്ടിയ ഡി ബൈ ടു അവിടെ കുറക്കുക അപ്പോൾ ഒന്നാമത്തെ പദം ആരാ ഫസ്റ്റ് ടേം ഫൈവ് അതിൽ നിന്ന് ഡി ബൈ ടു ഡി തന്ന സിക്സ് അല്ലേ സിക്സ് ഇൻഡ് ഹാഫ് എത്രയാ ത്രീ കുറക്കുക ഫൈവ് മൈനസ് ത്രീ എത്രയാണ് ടു അപ്പം ടു എൻ എന്നായിട്ട് മാറി ഇതാണ് തുകയുടെ വിജയമിത വാചകം അല്ലേ വളരെ എളുപ്പത്തിൽ നമ്മൾ ആൻസർ കിട്ടി അല്ലേ ഒറ്റടിക്ക് നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് ഉദാഹരണത്തിന് മറ്റൊരു ക്വസ്റ്റിൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫൈവ് കോമ തേർട്ടീൻ കോമ ട്വൻറ്റി വൺ കോമ അറ്റ്സെട്ര എന്ന് പറയുന്ന രൂപത്തിലേക്ക് അഞ്ചിനോട് എട്ട് കോടി പതിമൂന്നായി വീണ്ടും എട്ട് കൂടി ഇരുപത്തൊന്നായി നമ്മൾ തുകയുടെ ബിജെപിച്ച എങ്ങനെ പറയും എസ് എൻസ് ഈക്വൽ ടു നമ്മൾ ഒരു എൻ സ്ക്വയറിൻ്റെ ടേമുണ്ട് ഒരു എണ്ണിൻ്റെ ടേമുണ്ട് എട്ടാണ് കോമൺ ഡിഫറൻസ് അപ്പോൾ അതിന്റെ പകുതി നാല് എൻ സ്ക്വയർ എന്നുണ്ടോ ഫസ്റ്റ് ടേമിൽ നിന്ന് ഈ നാലിനെ കുറക്കുക അഞ്ചിൽ നിന്ന് നാല് കുറച്ചാൽ ഒന്ന് ഒരു എൻ സുഖായി അപ്പം അടുത്ത ചോദ്യം വരാം കോമൺ ഡിഫറൻസ് ഓഡ് നമ്പർ ആണെങ്കിലോ പൊതുവ്യത്യാസം ഒറ്റ സംഖ്യ ആണെങ്കിലോ അങ്ങനെയാണെങ്കിലും ചെയ്യാം ഡെസിമലിലേക്ക് മാറ്റാമതി ദശാംശം ആക്കിയാൽ മതി ഉദാഹരണത്തിന് ഒരു ഒമ്പത് കോമ നമുക്ക് ഒരു അഞ്ചാക്കാം കോമ ഡിഫറൻസ് പതിനാല് കോമ പത്തൊമ്പത് കോമ എക്സെട്ര ഇവിടെയാണെങ്കിൽ എസ് എൻ പറയുമ്പോൾ എൻ സ്ക്വയർ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ടേം ഉണ്ട് അഞ്ചിൻ്റെ പകുതി കോമൺ ഡിഫറൻസിൻ്റെ പകുതി പൊതുവ്യത്യാസത്തിൻ്റെ പകുതി രണ്ടര രണ്ടേ പോയിന്റ് അഞ്ച് ഓക്കെ ഇനി ഒമ്പതിൽ നിന്ന് രണ്ടേ പോയിന്റ് അഞ്ച് കുറക്കുക ഒമ്പതിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് കുറക്കുക അപ്പൊ നമുക്ക് ആറ് പോയിന്റ് അഞ്ച് കിട്ടി അത് എൻിന്റെ കൂടെ ആറ് പോയിന്റ് അഞ്ച് സിമ്പിളായി രണ്ടേ പോയിന്റ് അഞ്ച് എൻ സ്ക്വയർ പ്ലസ് ആറ് പോയിന്റ് അഞ്ച് എൻ സുഖം അങ്ങനെയും ചെയ്യാം ഇനി ദശാംശം ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി രണ്ടര എന്നാൽ അഞ്ചിന്റെ പകുതി അല്ലേ ഫൈവ് ബൈ ടു എന്നിയാൽ മതി ഫൈവ് ബൈ ടു എൻ സ്ക്വയർ ആറരന്ന പതിമൂന്നിന്റെ പകുതി തേർട്ടീൻ ബൈ ടു എൻ അന്നാക്കിയാൽ മതി അപ്പൊ ഇങ്ങനെയാണ് തുകയുടെ വാചകം എളുപ്പത്തില് കണ്ടുപിടിക്കുക ഇനി അടുത്ത ചോദ്യം തുകയുടെ ണിതവാചകം ഓക്കെ സമ്മിന്റെ ഉണ്ടായിരുന്നു പലപ്പോഴും എക്സാമിന് ചോദിക്കാൻ ഫോർ എക്സാമ്പിൾ നോക്കുക ദ എക്സ്പ്രഷൻ ഓഫ് ദി സം എന്താണ് ഫൈൻ ഡിഫറൻസ് ആൻഡ് ഫസ്റ്റ് ആദ്യപദവും പൊതുവ്യത്യാസവും കാണുക രണ്ട് വഴിയുണ്ട് രണ്ടല്ല മൂന്ന് വഴികളുണ്ട് അതില് എളുപ്പമുള്ള രണ്ട് വഴികൾ കാണിച്ചു തരാം ഒന്ന് നിങ്ങൾ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം കിട്ടും നമുക്ക് എല്ലാ സ്ഥലത്തും വരുന്നിടത്തൊക്കെ കൊടുക്കുക എൻ്റെ പ്ലസ് ഫൈവ് ഇൻ ഒന്നിന്റെ സ്ക്വയർ ഒന്ന് തന്നെയാണ് രണ്ടുക രണ്ട് അഞ്ച് അഞ്ച് ഏഴ് ഇതിപ്പോൾ എങ്ങനെ ഫസ്റ്റ് ടേം ആയ നോക്കുകയാണെങ്കിൽ എസ് എൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എൻ ടേമുകളുടെ സമ്മതാണ് ആദ്യത്തെ എൻ പദങ്ങളുടെ തുക അപ്പോൾ എസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ ആദ്യത്തെ ഒരു ടേമിൻ്റെ തുക സം ഓഫ് ദി ഫസ്റ്റ് ടേം എടാ സം ഓഫ് ദി ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫൈവിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ സമ്മ് പറയണമെങ്കിൽ ഒന്നിലധികം ആൾക്കാർ വേണ്ടേ അപ്പോൾ ഒരാളുടെ എന്ന് പറഞ്ഞാൽ എന്താ അത് അയാൾ തന്നെയാണ് ഫൈവിൻ്റെ എന്ന് പറഞ്ഞാൽ ഫൈവ് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് ടേം തന്നെയാണ് ആദ്യ പദത്തിന്റെ തുക എന്ന് പറഞ്ഞാൽ ആദ്യ പദം തന്നെയാണ് ഓക്കെ ആദ്യത്തെ ഒരു പദത്തിന്റെ തുക അപ്പോൾ ആദ്യ പദം തന്നെയാണ് അങ്ങനെയാണ് ഇയാൾ ഫസ്റ്റ് ടേം ആയത് അത് ഫസ്റ്റ് ടേം ആയി ഇനി അടുത്തത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോവാ എന്നിന് ടു കൊടുത്ത സെക്കൻഡ് ടേം കാണരുത് അത് കുറച്ച് മെനക്കെടാണ് കാരണം എന്നിന് ടു കൊടുത്താൽ അവിടെ സെക്കൻഡ് ടേം അല്ല കിട്ടുക കാരണം എന്താ എസ് ടു എന്ന് പറഞ്ഞാൽ എന്താ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുകയാണ് അല്ലാതെ സെക്കൻഡ് ടേം അല്ല അപ്പോൾ സെക്കൻഡ് ടേം കാണാൻ നമ്മൾ മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കും എന്തെന്ന് അറിയാം നമ്മൾ നേരത്തെ എൻ സ്ക്വയറിൻ്റെ കൂടെയുള്ള സംഖ്യ നമ്മൾ അങ്ങനെ എഴുതിന് എൻ സ്ക്വയറിൻ്റെ കൂടെയുള്ള സംഖ്യ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിൻ്റെ ഹാഫ് അല്ലേ സിക്സ് ആയപ്പോൾ അതിൻ്റെ ഹാഫ് ത്രീ ആണ് ഇവിടെ വന്നത് അപ്പോൾ ഇതിൻ്റെ ഇരട്ടി അല്ലേ കോമൺ ഡിഫറൻസ് ആണ് സിമ്പിളാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്താണെന്ന് വെച്ചാൽ എൻ സ്ക്വയറിന്റെ കൂടെ വരുന്ന നമ്പർ ആരാ നോക്കുക അയാളുടെ ഇരട്ടി എടുക്കുക ടു ഇൻറ്റു ടു ആര് കോമൺ ഡിഫറൻസ് വരാ ഫോർ ഫസ്റ്റ് ടേം കിട്ടി കോമൺ ഡിഫറൻസ് കിട്ടി ഇനി എന്ത് ചോദിച്ചാലും നമുക്ക് ചെയ്യാമല്ലോ െ സിമ്പിളാണ് ഇതാണ് ഒരു മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ശ്രേണിയുടെ ബീജഗണിതവാചകം പറഞ്ഞ അതേപോലെ അവിടെ നമ്മൾ പറഞ്ഞിരുന്ന അതേപോലെ രണ്ട് എൻ സ്ക്വയർ പ്ലസ് ഫൈവ് എൻ എന്നുള്ളത് എൻ സ്ക്വയറിനെയായിട്ട് ഒഴിവാക്കി വെക്കുക എൻ സ്ക്വയറിനെയായിട്ട് ഒഴിവാക്കി വെക്കുക എന്നിനെയായിട്ട് ഒഴിവാക്കി വെക്കുക അത് ഫസ്റ്റ് ടേം ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് ടേം അത്രയാ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി മതി ഏഴും എൻ സ്ക്വയറും എന്നും ഒഴിവാക്കിയാൽ ഏഴും ഫസ്റ്റ് ടേം ഓക്കെ ഇനി കോമൺ ഡിഫറൻസ് കാണാൻ നേരത്തെ ചെയ്ത അതേ പരിപാടി എൻ സ്ക്വയറിന്റെ കൂടെ ഉള്ള ആളെ ഡബിൾ അടിക്കുക അപ്പൊ ത്രീ കിട്ടി ഫോർ ഫസ്റ്റ് ടേം കിട്ടി കോമൺ ഡിഫറൻസ് കിട്ടി ഇനി നമുക്ക് എന്തും ചെയ്യാം പക്ഷെ അവിടെ ചില പണി തരൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ച ചോദ്യം എങ്ങനെയായിരുന്നു എസ് എൻ സീക്വൽ ടു എൻ സ്ക്വയർ പ്ലസ് എൻ അപ്പോൾ നിങ്ങൾ എൻ സ്ക്വയറും എൻ ഒഴിവാക്കിയാൽ വേറെ ഒരു ആടുണ്ടാവില്ല എന്ന് വിചാരിക്കുമോ അത് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എൻ സ്ക്വയർ എന്നുള്ള ഒരു എൻ സ്ക്വയർ എന്നാണ് എൻ എന്ന് പറഞ്ഞാൽ ഒരു എൻ എന്നാണ് അപ്പോൾ എൻ സ്ക്വയറും എൻ ഒഴിവാക്കിയാൽ എന്താ സംഭവിക്കുക എൻ സ്ക്വയറിനെയും എന്നിനെയും ഒഴിവാക്കി ധരിക്കുക അപ്പോൾ വൺ പ്ലസ് വൺ ടു ടു ആണ് ഫസ്റ്റ് പിന്നെ എൻ സ്ക്വയറിൻ്റെ കൂടുള്ള നമ്പർ ആരാ എൻ സ്ക്വയറിൻ്റെ കൂടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ വണ്ണാ അപ്പോൾ അതിൻ്റെ ഇരട്ടി വണ്ണിൻ്റെ ഇരട്ടി ടു ടു കോമൺ ഡിഫറൻസ് അപ്പോൾ ഫസ്റ്റ് ടേമും ടു ആണ് കോമൺ ഡിഫറൻസ് ടു ആണ് അങ്ങനെ ആൻസർ ചെയ്യാം ഈ രണ്ട് മെത്തേഡ് മെത്തേഡുകൾ ഉണ്ട് പക്ഷേ എളുപ്പമുള്ള രണ്ട് മെത്തേഡ് ഈ രണ്ട് മെത്തേഡാണ് ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സീക്വൻസിൻ്റെ ആൾഡിബ്രേക്ക് എക്സ്പ്രഷൻ സമ്മിൻ്റെ ആൾജിബ്രാക് എക്സ്പ്രഷൻ തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം സീക്വൻസ് ഫൈൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഇവിടെ തന്നെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് സം ഓഫ് ദി ഫസ്റ്റ് ടെൻ ടേംസ് അല്ലെങ്കിൽ സം ഓഫ് ദി ഫസ്റ്റ് ഫൈവ് ടേംസ് എന്നൊക്കെ എസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എൻ ടേംസിന് സമ്മ് ആയതുകൊണ്ട് ആദ്യത്തെ ഫൈവ് ടേംസിന്റെ സമ്മ് കാണാൻ എന്ന് നിർത്താൽ മതി ആദ്യത്തെ ടെൻ ടേംസിന്റെ സമ്മ് കാണാൻ എന്നിന്റെ സ്ഥാനത്ത് എന്ന് നിർത്താൽ മതി ആ കാര്യം ശ്രദ്ധയിൽ ഉണ്ടാവുക ഓക്കെ അങ്ങനെയും ചെയ്യാം ഇനി ഇത്രയുമാണ് നമുക്ക് സമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാനുള്ളത് സമ്മ് കാണുന്ന രണ്ട് വെറൈറ്റി ടൈപ്പ് സമ്മിന്റെ ആൾജിബ്രാക് എക്സ്പ്രഷൻ സമ്മിൻ്റെ ആൾജിബ്രാക് എക്സ്പ്രഷൻ തന്നാൽ സീക്വൻസ് ഫോം ചെയ്യാനുള്ളത് സമ്മ് ഓൾമോസ്റ്റ് ടെൺ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താ പറയാ കുറച്ചൊരു സ്റ്റാൻഡേർഡ് സെഷൻ ഉണ്ടായിരുന്നു സമ്മ് മിഡിൽ ടേം അതുപോലെ പെയേഴ്സ് ഈ കോൺസെപ്റ്റ് മധ്യപതം തുക ജോഡികളുടെ തുകയൊക്കെ ഇത് ടൂ തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ഒഴികെ ബാക്കി മിക്കവാറും എല്ലാ വർഷവും എസ് എൽ സി എക്സാമിന് ചോദിക്കുന്ന ഒരു സെഷനാണ് കുറച്ച് നാലു കണ്ടു ആണ് ട്വൻ്റി വണ്ണിൽ തന്നെ ചോദിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അന്ന് ഫോക്കസ് ഏരിയയിൽ അതില്ലായിരുന്നു അതുകൊണ്ടാണ് ബാക്കി എല്ലാ വർഷവും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അതുകൊണ്ട് കുറച്ചുകൂടി ഇന്ന് കെയർ ചെയ്യാം മിക്കവാറും എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഓക്കെ നോക്കാം നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസിനൊന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം നിങ്ങൾ കൃത്യമായിട്ട് നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് സമ ഓഫ് ദി ഫസ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് ഓഫ് എസ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ദെൻ ഫൈൻഡ് ഇറ്റ്സ് എയ്ത്ത് ടേം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കാം ഇവിടെ എൻ എന്ന് പറയുന്ന ആള് ഓഡ് നമ്പർ ആണെങ്കിൽ എന്താ ഓഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആണെങ്കിൽ അവിടെ സമ്മ കാണാൻ അതായത് തുക കാണാൻ ഒരു ഫോർമുലയുണ്ട് എന്താ എന്ന് ഇൻറ്റു മിഡിൽ ടേം ഓക്കെ എൻ ഇൻറ്റു മിഡിൽ ടേം അതായത് എണ്ണം ഇൻടു മധ്യപദം മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ മധ്യപദം അതായത് തുക എന്ന് പറയുന്നത് എണ്ണം ഇൻറ്റു മധ്യപദം എന്ന് പറയും അങ്ങനൊരു ഫോർമുല ഉണ്ട് ഈ ഫോർമുല തുക കാണുക എന്ന അർത്ഥത്തിലാണത് പറയുന്നത് എങ്കിലും സമ്മ് കാണാൻ അല്ല ഇത് ഉപയോഗിക്കാറുള്ളത് ഇത് വെച്ച് സമ്മ് കാണട്ടോ പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല ഇത് ഉപയോഗിക്കുക പകരം നിങ്ങൾക്ക് മധ്യപദം കാണാൻ വേണ്ടിയിട്ടാണ് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ഈ ഫോർമുല ഉപയോഗിക്കുക ക്ലിയർ അപ്പോൾ തുക തന്നാൽ നിങ്ങൾ വേഗം എന്ത് ചെയ്യുക ഒരു പദം ചോദിച്ചോണോ നോക്കുക തുക തന്നിട്ട് ഒരു പദം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ഇയാളായിരിക്കും തുക തരുന്ന ചോദ്യമൊക്കെ മിക്കവാറും ക്വസ്റ്റിനും ഇതിലേക്കാണ് പോവാ നമുക്കൊന്ന് നോക്കാം കേട്ടോ നേരത്തെ കാണിച്ച ചോദ്യം നോക്ക് സമ്സ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് ഓഫ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് എന്താ പറയുക ആദ്യത്തെ പതിനഞ്ച് പദങ്ങളുടെ തുക എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് തുക തന്നിട്ടുണ്ട് സമ്മ് തന്നിട്ടുണ്ട് ഇനി ചോദിച്ച സബ് ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് വായിച്ച് നോക്ക് ടേം അത്ര ഞാൻ ചോദിച്ചിട്ടുണ്ട് എട്ടാമത്തെ ടേം ഒരു ടേം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സെഷൻ ആവാനാണ് ചാൻസ് കൂടുതൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ ഈ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് എൻ അതൊരു ഓട് നമ്പർ അല്ലേ ഒറ്റ സംഖ്യ അല്ലേ ഒറ്റ സംഖ്യ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏത് ഫോർമുല ഉപയോഗിക്കാം നമുക്ക് സമ്മ അതായത് തുക ഇസ് ഈക്വൽ ടു എൻ ഇൻ ടു മധ്യപദം അതായത് മിഡിൽ ടേം എന്ന് പറയുന്ന ഫോർമുല നമുക്ക് ഉപയോഗിക്കാം ശരിയല്ലേ നോക്കാം നമുക്കത് ഉപയോഗിച്ച് നോക്കാം ഓക്കെ അപ്പോൾ എഴുത്ത് ടേം എന്ന് പറയുന്നത് മിഡിൽ ടേം ആയിരിക്കും നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഐഡിയ പറഞ്ഞുതരാം നോക്കാം സം എത്ര തന്നിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് തുക എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഇറ്റ്സ് ഈക്വൽ ടു എൻ നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം പതിനഞ്ച് ആൾക്കാരല്ലേ അല്ലേ ഉള്ളത് പതിനഞ്ചാൾക്കാര് ഇൻ ടു മിഡിൽ ടേം പതിനഞ്ച് ആൾക്കാരുണ്ടെങ്കിൽ മിഡിൽ ടേം ആരായിരിക്കും രണ്ട് വഴിയിലൂടെ അത് കണ്ടെത്താം ഒന്ന് പതിനഞ്ച് ആൾക്കാരുണ്ടെങ്കിൽ പ്ലസ് വണ്ണ് ചെയ്യുക കൊണ്ട് ഡിവൈഡ് ചെയ്യുക പതിനഞ്ചിനോട് ഒന്ന് കൂട്ടിയാൽ പതിനാറ് ബൈ ടു എട്ട് എട്ടല്ല എട്ടാമത്തെ ആളായിരിക്കും മിഡിൽ ടേം മിഡിൽ ടേമിൻ്റെ സ്ഥാനം കാണാനാണ് പൊസിഷൻ ഓഫ് ദി മിഡിൽ ടേം ഒന്ന് കൂട്ടിയാൽ രണ്ടുകൊണ്ടേ ഇരിക്കുക പതിനഞ്ചിനോട് ഒന്ന് കൂട്ടിയാൽ പതിനാറായി ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എയ്റ്റ് ആയി എയ്റ്റ് ടേം ആയിരിക്കും മിഡിൽ ടേം നിങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല നിങ്ങൾ എഴുതി വെച്ചോളി എഴുതി ഉള്ളി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഓക്കെ കൊച്ചു സമയം എടുക്കുമെങ്കിലും പ്രശ്നമൊന്നുമില്ല മിഡിൽ ടേം കാണാൻ രണ്ടറ്റത്തുനിന്ന് വെട്ടുക രണ്ടാമത്തോനും പതിനാലിനോനും വെട്ടി മൂന്നാമത്തോനെയും പതിമൂന്നാമത്തേനും വെട്ടി നാലാമത്തോനേം പന്ത്രണ്ടാമത്തേനും വെട്ടി അഞ്ചാമത്തോനും പതിനൊന്നാമത്തോനും വെട്ടി ആറാമത്തോനും പത്താമത്തോനും വെട്ടി ഏഴാമത്തോനും ഒമ്പത്താനും വെട്ടി എട്ടാമത്ത നടു ഒറ്റക്ക് ഓനാണ് മിഡിൽ ടേം ക്ലിയർ ഓക്കെ ഇവനാണ് നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്ന ആള് ക്ലിയർ ആണോ ഓക്കെ അപ്പോൾ ഇങ്ങനെയും കണ്ടെത്താം ഞാൻ പറഞ്ഞു തരണം എന്ന് വെച്ചാൽ ഈ ചെറിയ തട്ടിപ്പ് പരിപാടികളൊക്കെ പറയണത് എക്സാമ്പിളിൽ ഒരു കാര്യവശാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഫോർമുല കിട്ടിയില്ലെങ്കിൽ ഇങ്ങക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മിഡിൽ ടേം ആരാന്ന് മനസ്സിലായി എയ്ത്ത് ടേം എട്ടാമത്തെ ടേം ആണ് അല്ലെ അതുകൊണ്ടാണ് എയ്ത്ത് ടേം എത്രയാണ് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത് എട്ടാമതാം എത്ര ഇനി എക്സൈറ്റ് അതായത് എയ്ത്ത് ടേം കാണാൻ ഇൻറ്റു ഫിഫ്റ്റീൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ അല്ലെ എന്തുണ്ടാവും എക്സ് എയ്റ്റ് ഇസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഇൻറ്റു ഫിഫ്റ്റീൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ബൈ ഫിഫ്റ്റീൻ ആയി അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ബൈ ഫിഫ്റ്റീൻ ആയി അപ്പോൾ എയ്ത്ത് ടേം എന്ന് പറയുമ്പോൾ എഴുപത്തി മൂന്നാകുമ്പോൾ നാൽപ്പത് അല്ലേ നാൽപ്പത് നാലഞ്ച് രൂപ അറുപത് അപ്പോൾ അറുപതാവും ബാക്കി മാറി അറിയിപ്പതി നൂറ്റി മുപ്പത്തഞ്ചാവുമ്പോൾ നമുക്ക് ഒൻപതണ്ടാവും നാൽപ്പത്തൊമ്പത് എന്ന് കിട്ടി എക്സൈറ്റ് എയ്ത്ത് ടേം ക്ലിയർ അല്ലേ സിമ്പിളായിട്ട് നമുക്ക് എയ്ത്ത് ടേം കിട്ടി ഇനി അടുത്ത ചോദ്യമാണ് ആദ്യ പദത്തിൻ്റെയും പതിനഞ്ചാം പദത്തിൻ്റെയും തുക എത്ര അവിടെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് രണ്ടാൾക്കാരുടെ പദങ്ങളുടെ തുക എത്രയും ചോദിക്കാം ഒരു നമ്പർ പ്ലസ് മറ്റൊരു നമ്പർ ഒരു പദം പ്ലസ് മറ്റൊരു പദം അത് ചോദിക്കാറുണ്ട് അതെങ്ങനെ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജോഡിയാണെന്ന് മനസ്സിലാക്കാം പെയറാണ് പെയർ ഇവിടെ ആരൊക്കെയാണ് പെയേഴ്സായിട്ട് ചോദിക്കുക എന്നറിയാം ഇവിടെ ആയിട്ട് ചോദിക്കല് ആദ്യത്താളും ലാസ്റ്റ് താളും ഒന്നും പതിനഞ്ചും അതുപോലെ രണ്ടാമത്താളും സെക്കൻഡ് ലാസ്റ്റ് വണ്ണം അവിടെ നിങ്ങൾട്ട് രണ്ടാമത്താളും ഇവിടെ നിങ്ങൾട്ട് രണ്ടാമത്താളും അവിടെ നിങ്ങൾട്ട് രണ്ടാമത്താളും അവരാണ് ജോഡികളായി വരിക മൂന്നാമത്താളും ഇവിടെ നിങ്ങളുടെ മൂന്നാമത്താളും അവിടെ നിങ്ങളുടെ മൂന്നാമത്താളും മൂന്നും പതിമൂന്നും അവരാണ് ജോഡികൾ ആയിട്ട് വരിക അല്ലാതെ തോന്നിയ പോലെ ആയിട്ട് വരില്ല അപ്പോൾ അവരെയാണ് ചോദിച്ചത് എങ്കിൽ കാണാൻ വഴിയുണ്ട് അതല്ലേ ചോദിച്ചു നോക്കിയാൽ ആദ്യപദം പതിനഞ്ചാം പദം ഒന്നാമത്തോനും പതിനഞ്ചാമത്തും അപ്പോൾ ജോഡിയാണ് ജോഡികൾ എങ്ങനെ കണ്ടെത്തുക അറിയോ ശ്രദ്ധിച്ചോളി ഈ ജോഡികളുടെ തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജോഡിയുടെ തുക ഒരു സം എന്ന് പറയുന്നത് മധ്യപദത്തിന്റെ ഇരട്ടിയായിരിക്കും ഓക്കെ ഒരു ജോടിയുടെ തുക ഓക്കെ ഒരു ജോഡിയുടെ തുക എന്ന് പറയുന്നത് രണ്ടേ ഗുണിക്കണം സം ഓഫ് എ പെയർ എന്ന് പറയുന്നത് ടു ഇൻടു മിഡിൽ ടേം അപ്പോൾ നമ്മളോട് ഒരു ജോഡിയാണല്ലോ എക്സ് വൺ പ്ലസ് എക്സ് ഫിഫ്റ്റീൻ ഒന്നാമതും പതിനഞ്ചാമ്പതും എന്ന് പറയുന്നത് ഒരു ജോഡിയാണ് അതെന്താണ് മധ്യപദത്തിൻ്റെ ഇരട്ടി രണ്ടേ ഗുണിക്കണം മധ്യപദം നാൽപ്പത്തി ഒമ്പത് ഓക്കെ അപ്പം എന്ത് കിട്ടി ദാറ്റ് ഈസ് ഈക്വൽ ടു നയൻറ്റി എയ്റ്റ് ഉത്തരത്തിലേക്ക് എത്തി സിംപിളായി ഓക്കെ അപ്പോൾ മിഡിൽ ടേം ഉണ്ടെങ്കിൽ ഒരു ജോഡി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അതൊന്നാമത്തോനും ലാസ്റ്റത്തോനും ചോദിക്കും ഇവിടെ നിങ്ങൾട്ട് രണ്ടാമത്തോനും ലാസ്റ്റ് നിങ്ങൾട്ട് രണ്ടാമത്തോനും ചോദിക്കും അങ്ങനെയാണ് ജോഡികളായിട്ട് വരിക അപ്പോൾ അതാണെങ്കിൽ ഈ പരിപാടി ചെയ്താൽ മതി ക്ലിയർ ഇനി മൂന്നാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ് ഈ സമാന്ത ശ്രേണിയുടെ അഞ്ചാം പദം മുപ്പത്തി ഒന്ന് ആയാൽ അപ്പം എന്ത് കിട്ടി അഞ്ചാം പദം മുപ്പത്തി ഒന്ന് ഫിഫ്ത്ത് ടേം തേർട്ടി വൺ അങ്ങനെ ആയാൽ പൊതുവ്യത്യാസവും ആദ്യപദവും എത്ര അതായത് ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് സിമ്പിൾ അല്ലേ എന്താ എയ്ത്ത് ടേമും കിട്ടിയിട്ടുണ്ട് ഫിഫ്ത്ത് ടേമും കിട്ടിയിട്ടുണ്ട് രണ്ട് ടേം കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം കോമൺ ഡിഫറൻസ് കാണാലോ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം അപ്പം കോമൺ ഡിഫറൻസ് കിട്ടി കോമൺ ഡിഫറൻസ് കിട്ടിയാൽ ഫസ്റ്റ് ഫിഫ്ത്ത് ടേമിൽ നിന്ന് നാല് തവണ കോമൺ ഡിഫറൻസ് ബാക്കിലേക്ക് പോയാൽ ഫസ്റ്റ് ടേം കിട്ടൂലേ ഫസ്റ്റ് ടേം കിട്ടി മുമ്പ് ചെയ്ത ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക സെവൻ ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനത് ചെയ്ത് കാണിച്ചിരുന്നില്ല പറയാം മാത്രം അല്ലേ കോമൺ ഡിഫറൻസ് അങ്ങനെ കാണാം പൊതുവ്യത്യാസം പദവ്യത്യാസം വൈ സ്ഥാനവ്യത്യാസം പിന്നെ അഞ്ചാം പദത്തിൽ നിന്ന് നാല് തവണ പൊതുവ്യത്യാസം കുറച്ചാൽ ഒന്നാം പദത്തിലേക്ക് എത്താം സിമ്പിളായിട്ടുള്ള ചോദ്യം ഓക്കെ അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം ഓക്കെ ഇവിടെ പദങ്ങളുടെ എണ്ണം ഇരട്ട ഇരട്ടസംഖ്യ വരുന്നുണ്ട് നമുക്ക് നോക്കാം ദി സം ഓഫ് ഓഫ് ഫസ്റ്റ് സീക്വൻസ് ഈസ് ആദ്യത്തെ ഒൻപത് പദങ്ങളുടെ തുക നൂറ്റി എട്ടാണ് അപ്പൊ ഇവിടെ ഒമ്പത് ഓട് നമ്പറാണ് എൻ എന്ന് പറയുന്നത് നയൻ എന്താണ് ഓഡ് നമ്പർ ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം സം എന്ന് പറയുന്നത് എൻ ഇൻറ്റു മിഡിൽ ടേം എന്ന് പറയാം അല്ലെ എൻ ഇൻറ്റു മിഡിൽ ടേം സമ്മത പറഞ്ഞാൽ തുക എത്രയാ നൂറ്റി എട്ട് ഇസ് ഈക്വൾഡ് എണ്ണം ഒമ്പത് ഇൻറ്റു മിഡിൽ ടേം മധ്യപതം ഒമ്പത് ആൾക്കാരുണ്ടെങ്കിൽ മധ്യപദം എത്രയാ ഒമ്പതിനോട് ഒന്ന് കൂട്ടി പത്ത് ബൈ രണ്ട് അപ്പൊ അഞ്ചാമത്തെ ആള് അത് എന്നായിരിക്കും നിങ്ങളോട് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചുണ്ടാവാം ഓക്കെ പദം എന്ത് കറക്റ്റാ ഓക്കെ മിഡിൽ ടേം ആണ് അവിടെ ഒക്കെ ചോദിക്കാം അപ്പൊ എക്സ് ഫൈവ് എത്രയെന്ന് ചോദിച്ചു എക്സ് ഫൈവ് കാണാൻ എന്ത് ചെയ്താൽ മതി ഇൻറ്റു ഉള്ള എങ്ങോട്ട് കൊണ്ടുവന്നാൽ നൂറ്റിയെട്ട് ബൈ ഒൻപതായി എക്സ് ഫൈവ് അപ്പൊ നൂറ്റി എട്ടിന് ഒമ്പത് കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടി നമുക്ക് എക്സ് ഫൈവ് ഇസ് ഈക്വൽ ടു തൊണ്ണൂറും പതിനെട്ടുമാണ് അപ്പൊ പന്ത്രണ്ട് എന്ന് കിട്ടി അഞ്ചാം പദം എത്രയാണ് അടാ അഞ്ചാം പദം എന്ന് പറയുന്നത് ഓക്കെ അഞ്ചാം പദം എന്ന് പറയുന്നത് എന്താണ് ഓക്കെ സോറി ഓക്കെ അഞ്ചാം പദം എന്ന് പറയുന്നത് നമുക്ക് പന്ത്രണ്ടാണ് എന്ന് നമുക്ക് കിട്ടി സുഖമായിട്ട് നമുക്ക് ആൻസർ ആയി എക്സ് ഫൈവ് ഇസ് ഈക്വൽ ടു ട്വൽവ് അപ്പൊ ഒന്നാമത്തെ ചോദ്യം കിട്ടി ഇനി അഞ്ചാം പദത്തിന്റെയും പന്ത്രണ്ടാം പദത്തിന്റെയും തുക എന്ത് നമ്മൾ ഉദ്ദേശിച്ച ജോഡിയാണോ പേരാണോ അല്ലാന്ന് കാണാം കാരണം ഒന്ന് രണ്ട് നമുക്ക് കിട്ടിയതാണൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പദ ജോഡി ആവണമെങ്കിൽ ഒന്നാമത്തോനും ഒമ്പതാമത്തോനും വരണം രണ്ടും എട്ടും വരണം മൂന്നും ഏഴും വരണം നാലും ആറും വരണം അങ്ങനെ വരിക പക്ഷെ അവിടെ അങ്ങനെയല്ല പറഞ്ഞു അഞ്ചും പന്ത്രണ്ടു വാ അപ്പൊ നടക്കൂല ക്ലിയർ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന രണ്ടാമത്തെ ക്ലൂ നോക്കാം ഒരു ക്ലൂ കഴിഞ്ഞു രണ്ടാമത്തെ ക്ലൂ എന്താ സംസ്റ്റ് സിക്സ്റ്റീൻ ടേംസ് ഫോർ ആദ്യത്തെ പതിനാറ് പദങ്ങളുടെ തുക മുന്നൂറ്റിനാലാണ് എസ് സിക്സ്റ്റീൻ ഇസ് ഈക്വൽ ടു ത്രീ നോട്ട് ഫോർ ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് സിക്സ്റ്റീൻ ആണ് അതൊരു ഈവൻ നമ്പർ ആണ് അതായത് സംഖ്യയാണ് അവിടെ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റില്ല ഇത് എപ്പ ഉപയോഗിക്കുക ഒറ്റ സംഖ്യയാണ് പദങ്ങളുടെ എണ്ണമെങ്കിൽ ആണ് ഇത് ഉപയോഗിക്കുക ഇനി എണ്ണം ഇരട്ടസംഖ്യ ആണെങ്കിൽ എന്താ സംഭവിക്കാൻ ഇരട്ട സംഖ്യയാണെങ്കിൽ അതായത് നമുക്ക് ഈവൻ ആണെങ്കിൽ അവിടെ മധ്യപദം എന്ന് പറയുന്ന ഒരാളില്ല അപ്പൊ നാലാൾക്കാർ നടുവിൽ രണ്ടാൾക്കാർ ഉണ്ടാവുക ഒരാളല്ല ഇപ്പൊ മധ്യപദം എന്ന് പറയുന്ന ഒരാളില്ല അവിടെ പകരം അവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് അറിയോ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉപയോഗിക്കാം സമ്മ്സ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എന്ത് ഓഫ് വൺ പെയർ അതായത് മലയാളത്തിൽ പറയുമ്പോൾ ഓക്കെ തുക എന്ന് പറയുന്നത് എൻ ബൈ ടു ഇൻറ്റു ഒരു ജോഡിയുടെ തുക ഒരു ജോഡിയുടെ തുക എന്ന് പറയുന്ന സമൊക്കെ ഉപയോഗിക്കാം ക്ലിയർ ആണോ ഒരു ജോഡിയുടെ തുക കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് തുക കിട്ടും എൻവൈറ്റോ എന്ന് പറഞ്ഞാൽ അവിടെ ജോഡികളുടെ എണ്ണാണ് കരമായിട്ട് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് റിവിഷൻ ആയതുകൊണ്ട് ഞാൻ നേരിട്ട് സമോഖ്യം പറഞ്ഞാണ് ഓക്കെ നിങ്ങൾ ഇതെങ്ങനെ കിട്ടിയെന്നൊക്കെ നിങ്ങളും ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ ഇപ്പം നമുക്ക് സമവാക്യം ഉപയോഗിക്കാം നോക്കാം അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങളിൽ ജോഡിയുടെ തുകയാണ് ചോദിക്കുക നോക്കാം നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം തുക തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫോർമുല ഈക്വൽ ടു ഓഫ് വൺ പെയർ ഒരു പെയറിന്റെ സമ്മ ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല ഓക്കെ ആ ഫോർമുലയാണ് അവിടെ ഉപയോഗിക്കുന്നത് നോക്കാം സമ്മ് എത്ര പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി നാലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ് ഈക്വൾ ടു എൻ ബൈ ടു എണ്ണത്തിന്റെ പകുതി പതിനാറ് ബൈ രണ്ട് ഇൻറ്റു സമ്മർ ഓക്കെ പതിനാറ് ബൈ രണ്ട് എത്ര എട്ട് ഗുണിക്കണം എട്ടിനെങ്ങോട്ട് കൊണ്ടുവന്നാലോ ഹരിക്കണാവും അല്ലെ ഇൻറ്റുവിന് എങ്ങോട്ട് കൊണ്ടുവന്നാൽ ഡിവിഷൻ ആവും സോ ത്രീ നോട്ട് ഫോർ ഡിവൈഡ് ബൈ എയ്റ്റ് ഇസ് ഈക്വൽ ടു സമ്മ് ഓഫ് എ പെയർ മാറി അല്ലെങ്കിൽ വൺ പെയർ ഓക്കെ ഒരു പേർ സമ്മ മുന്നൂറ്റി നാലിന് നമ്മൾ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മുന്നൂറ്റി ഇരുപത് ആവണമെങ്കിൽ ഒരു പതിനാറിന്റെ കുറവുണ്ട് അല്ലെ അപ്പോൾ മുപ്പത്തി എട്ട് കിട്ടും ഓക്കെ അപ്പോൾ പിന്നെന്ത് ചെയ്യുക മുപ്പത്തി എട്ട് എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമുക്ക് കിട്ടി ആര് ഓഫ് വൺ പെയർ ഇനി ഇവിടെ ആരാണ് പേർസ് ആയിട്ട് വരാന്നുള്ള പതിനാറ് ആൾക്കാരില്ലേ പതിനാറ് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പേർ ആയിട്ട് വരുന്നത് പല ടെക്നിക്ക് ഉണ്ട് ഉണ്ടായിന് ഓക്കെ പതിനാറ് ടേംസ് ഉണ്ടെങ്കിൽ പ്ലസ് വൺ പതിനേഴ് പതിനേഴ് സമ്മായി വരുന്നവരൊക്കെ ജോഡികളായിട്ട് എടുക്കാം അതായത് ഒന്നും പതിനാറാമത്തോനും ഓക്കെ ഒന്നും പതിനാറാമത്തോനും ജോഡിയാ രണ്ടാമത്തോനും പതി അഞ്ചാമത്തോനും ജോഡിയാ ഓക്കെ അങ്ങനെ കണ്ടെത്താം കാരണം രണ്ടും കൂട്ടിയാ പതിനേഴാ ഇത് രണ്ടും കുട്ടിയാ പതിനേഴ് അവരൊക്കെ ജോഡികളായിട്ട് വരും ഇനി അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി ഒന്നാമത്തവനോട് ലാസ്റ്റാത്തവൻ രണ്ടാമത്തവനോട് അവിടെ നിങ്ങളുടെ ഒന്ന് കുറക്കുക അപ്പോൾ മൂന്നാമത്തോനോട് ആരാണ് വരിക പതിനാലാമത്തോൻ നാലാമത്തെ ആളോട് തേർട്ടീൻത്ത് വൺ അഞ്ചാമത്തെ ആളോട് ട്വൽത്ത് വൺ നമ്മളോട് പറഞ്ഞ ആരൊക്കെ എന്ന് വെച്ച് ആരൊക്കെ നമുക്ക് അഞ്ചാം പദത്തിൻ്റെയും പന്ത്രണ്ടാം പദത്തിൻ്റെയും തുക എന്ത് സം ഓഫ് ദി ഫിഫ്ത്ത് ആൻഡ് ട്വൽത്ത് ടേം ദാ വേറൊരു ജോഡികളാ ഫിഫ്തും ട്വൽത്തും ഒരു പേരാണ് ജോഡിയാണ് അപ്പൊ നമ്മൾ ഈ കണ്ടുപിടിച്ചത് എന്താണ് സം ഓഫ് ആൻഡ് ട്വൽത്ത് ടേം ആണ് കിട്ടി ഓക്കെ ഇനി ചോദ്യം എന്താണ് പൊതുവ്യത്യാസം എന്ത് അതായത് കോമൺ ഡിഫറൻസ് എന്താണെന്നല്ല എങ്ങനെ കണ്ടുപിടിക്കാം നോക്ക ഫിഫ്ത്ത് ടേം ഓൾറെഡി നമുക്കറിയാം അറിയാം ആണ് നേരെ കൊണ്ടേ അവിടെ ഇട്ട് കൊടുക്കുക അപ്പം എന്ത് കിട്ടി എക്സ് ഫൈവ് ഓക്കെ എക്സ് ഫൈവ് പ്ലസ് ട്വൽത്ത് ടേം ഇസ് ഈക്വൽ ടു തേർട്ടി അറിയുന്നത് ട്വൽത്ത് സോറി ഫിഫ്ത് ടേം ട്വൽവാണ് നമുക്ക് അറിയാം അപ്പൊ ഞാൻ ഫിഫ്ത് ടേമിന് ട്വൽവ് കൊടുത്തു പ്ലസ് എക്സ് ട്വൽവ് ഇസ് ഈക്വൽ ടു തേർട്ടി കോണാൻ എന്ത് ചെയ്യാ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ അപ്പൊ എന്ത് കിട്ടി എക്സ് ട്വൽവ് ഇസ് ഈക്വൽ ടു തേർട്ടി എയ്റ്റ് മൈനസ് ട്വൽവ് അതായത് നമുക്ക് എന്ത് കിട്ടി ട്വന്റി സിക്സ് എന്ന് കിട്ടി പന്ത്രണ്ടാം പദം ഇരുപത്തി ആറാ നമുക്ക് എന്തൊക്കെ അറിയാം അഞ്ചാം പദം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് എന്നും ട്വൽത്ത് ടേം പന്ത്രണ്ടാം പദം എന്ന് പറയുന്നത് ഇരുപത്തി ആറാണ് അപ്പൊ കോമൺ ഡിഫറൻസ് കാണാൻ പൊതുവ്യത്യാസം കാണാൻ പദവ്യത്യാസം അതായത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്ത പോലെ അല്ലേ ഇരുപത്താറ് മൈനസ് പന്ത്രണ്ട് എത്രയാ പതിനാല് ബൈ പന്ത്രണ്ട് അഞ്ച് കുറച്ചാൽ ഏഴ് അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടി ടു ആണെന്ന് കിട്ടി ഇനി നമുക്ക് ഫസ്റ്റ് ടേം കാണാമല്ലോ എങ്ങനെയാണ് കാണാം ഫിഫ്ത്ത് ടേമിൽ നിന്ന് നാല് തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി എട്ട് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി നാലെന്ന് കിട്ടി നാലാണ് ഫസ്റ്റ് ടേം ആൻസർ ആയി ഓക്കെ അപ്പം നമ്പർ ഓഫ് ടേംസ് നമ്പർ ഓഫ് ടേംസ് ഈവൻ ആകുമ്പോഴേക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും അത്തരം ക്വസ്റ്റ്യനുകളിൽ എന്താണ് ചോദിക്കുക എന്നുള്ള കാര്യം കൂടിയാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് അത് കൃത്യമായിട്ട് നോക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം ഓക്കെ എന്നാൽ ഒറ്റക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമ്മൾ ഇതുവരെ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഓൾമോസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത് എല്ലാ കൊസ്റ്റിനും നിങ്ങൾക്ക് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന കോസ് ഓക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ ഒന്ന് ഒറ്റക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കുക ഇതിൽ എല്ലാ ക്വസ്റ്റനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്ത ടൈപ്പാണ് മൊത്തം വരുന്നത് കേട്ടോ ഇനി രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ചത് ഞാൻ രണ്ട് പേജുകളിലായിട്ടാണ് കൊടുക്കുന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അന്ന് ചോദ്യങ്ങൾ കൂടുതലായിരുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് കുറേ ഉണ്ടാൽ ഓക്കെ ഓക്കെ അതേപോലെ തന്നെ ഈ പേജിലും കൂടി ഉണ്ട് അവിടെ പാറ്റേൺ ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ചിരുന്നു ഓക്കെ ഇരുപത്തിലേക്ക് ക്ലിയർ അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ പിന്നെ മൊത്തം ചാപ്റ്റേഴ്സ് കമ്പ്ലീ വലിയൊരു ചാപ്റ്റർ ആണ് രണ്ട് പാർട്ടായിട്ടാണ് നമ്മളത് കവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നല്ല ടൈം എടുത്തിട്ടുള്ളത് ഓക്കെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് രണ്ട് വർഷത്തത് സോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും ഈ ചാപ്റ്ററിൽ നിന്ന് ഇത് പഠിച്ചെടുക്കുക മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ സോ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു സോ ദാറ്റ്സ് നഫ് താങ്ക് യു താങ്ക് യു ഓൾ